ഹലോ മക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഫൈനൽ മോർണിംഗ് ബൂസ്റ്റർ ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ നമുക്ക് ഒന്നും ഇനി എക്സ്ട്രാ പഠിക്കാനില്ല അതിലൊരു സംശയമില്ല നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ ലൈവ് പഠിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ അതിന് മുൻപുള്ള ലൈവുകളായിട്ട് നമ്മൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും നമ്മൾ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളും നിങ്ങളുടെ ഭാഗത്തും നിങ്ങളും ഓൾറെഡി മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനി കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്കില്ല നമുക്ക് ആകെ എന്ത് ചെയ്യാനുള്ളൂ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല മറന്നു പോകാൻ പാടില്ല ആ ഒരൊറ്റ കാര്യം നമ്മൾ എൻഷുവർ ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും നമ്മൾ നോക്കണ്ട പഠിച്ച കാര്യങ്ങൾ മറന്നു പോയിരുന്നു ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ് ലാസ്റ്റ് സെഷനാണ് ഒഫീഷ്യലി എനിക്ക് പറയാൻ പറ്റും ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ആയിരുന്നു അവസാനത്തെ പ്ലസ് വൺ ഇംഗ്ലീഷ് ലൈവ് എന്ന് പക്ഷേ ഒഫീഷ്യലി ഞാൻ പറയാണ് ദിസ് വിൽ ബി ആ ലാസ്റ്റ് പ്ലസ് വൺ ഇംഗ്ലീഷ് ലൈവ് പക്ഷെ നമ്മൾ കാണുന്ന അവസാനം ഒന്നുമല്ല കാരണം ഈ ഫിസിക്സ് പരീക്ഷയൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല എന്താണേലും നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിരുന്നു നമ്മുടെ അവസാനത്തെ ഇംഗ്ലീഷ് ലൈവ് സൂപ്പർ ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പഠിക്കാം എല്ലാവരും എല്ലാ മക്കളും എന്ത് ചെയ്യണം ആ ലൈവ് ചാർജിൽ ഒരു ഫയർ ഇമോജി നമ്മുടെ ഈ ഫൈനൽ ലൈവിന് വേണ്ടിയിട്ട് ഒന്നാ ലൈവ് ചാർജിൽ ഒന്നും ഇടാം ഒന്ന് കാണട്ടെ ഒന്നാ ലൈവ് ചാർജ് കാണട്ടെ പിന്നെ ഗോകുവിന്റെ ഫാൻസ് ഒക്കെ ഉണ്ട് അവരെല്ലാവരും എല്ലാവരും എന്ത് ചെയ്യാം ലൈവ് ചാർജ് ഇടുക നമുക്ക് എന്തെയാണ് ഗംഭീരമായി സ്റ്റാർട്ട് ചെയ്യാം അതല്ല നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ഞാൻ എന്നാൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്രാമർ ഒക്കെ ഇന്നലെ നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ മിസ്സ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ലൈവ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടി അത് പോയി ഓടിച്ച് ടു 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 എക്സിലിട്ട് വല്ലതും കാണാം നമുക്കെന്ന് ചെയ്യാനുള്ള ഗ്രാമർ എന്നല്ല ഗ്രാമർ ഒക്കെ നമ്മൾ പഠിച്ചു പോയംസിൻ്റെ അപ്രിയേഷനും എല്ലാ ക്വസ്റ്റൻസ് നമ്മൾ ഇല്ല ചെയ്തിട്ട് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് എല്ലാ ഡിസ്കോഴ്സുകളും കാരണം ഡിസ്കോഴ്സ് എന്നാണ് നിങ്ങൾക്കെ ഏറ്റവും മാർക്കുകൾ വരിക അപ്പോൾ ഒരു ഡിസ്കോഴ്സ് പോലും നമുക്കെന്താണ് മറന്നു പോകാൻ പാടില്ല അതിൻ്റെ ഫോർമാറ്റ് മറന്നു പോകാൻ പാടില്ല അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല സോ നമ്മളെല്ലാ ഡിസ്കോസുകളും പെട്ടെന്ന് എന്തെയും നമ്മളെന്തേലും ഡിസ്കസ് ചെയ്ത് പോകും ഇത് എൻ്റെ ഡിസ്കോസുകളാണ് അതിനുശേഷം അലൻസാർ വന്ന അലൻസാരുടെ ഡിസ്കോസുകളും ആൻഡ് അതിനുശേഷം അവസാനം എന്തിയും നമുക്ക് നമ്മളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് പലർക്കും പ്രശ്നമുള്ള എന്താണ് എല്ലാം അറിയായിരിക്കും പക്ഷെ അതുകൊണ്ട് തന്നെ എന്താണ് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നില്ല അല്ലെ എല്ലാ എഴുതാൻ പോകുമ്പോഴത്തേക്കും കുറെ എഴുതി 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 അവസാനം എന്താണ് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കാൻ സമയം കിട്ടാറില്ല അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ ചോദ്യങ്ങൾക്ക് കൂടുതൽ ആൻസർ എഴുതുകയും മാർക്ക് കൂടിയ ചോദ്യങ്ങൾക്ക് കുറഞ്ഞ ആൻസർ ഒക്കെ എഴുതിയ അവസ്ഥയൊക്കെ ആയി പോലെണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ സംഗതി എന്താണെന്നും അത് അതെന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ അവസാനം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അതും കൂടി പറഞ്ഞിട്ട് നമ്മളെന്ത്യുള്ളൂ ബൈ ബൈ പറയുള്ളൂ ഓക്കെ പൊട്ടി സമയം വേസ്റ്റ് ചെയ്യാനല്ലേ ഇത്രയും കാരണം നമുക്ക് പെട്ടെന്ന് ഫോർമാറ്റുകൾ പഠിച്ചെടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തെടുക്കുകയുള്ളൂ ഒന്നും ഡെപ്പ ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം എല്ലാം ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചതാണ് ഓക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നിന്റെ ഓർത്ത് മക്കളെ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ് റെഡി എന്നൊരു മെസ്സേജ് ഇട്ടോളൂ നമുക്ക് എന്ത് ചെയ്യാം പവർഫുൾ ആയിട്ട് തുടങ്ങുന്ന പരിപാടി ഒന്ന് ഉഷാറാകട്ടോ ഇങ്ങനെ ഇരുന്നാൽ പോരാ ഓക്കെ പ്രൊഫൈൽ പ്രൊഫൈൽ എല്ലാവർക്കും പറയാം ജസ്റ്റ് മക്കളെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മാത്രം സെന്റൻസുകൾ മതി വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ കൃത്യം ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ജാനുവരി നയൻറ്റീൻ കൊണ്ട് നമ്മൾ ഓൺ ജാനുവരി നയൻറ്റീൻ നയൻറ്റീൻ സീറോ എന്ന് പറയും ഓൺ കേരള ഇൻ കേരള ഹി വാസ് ഫേമസ് ആസ് എ കോപ്പി പേസ്റ്റി ഷോർട്ട് സ്റ്റോറി റൈറ്റർ നോവലിസ്റ്റ് ഫ്രീഡം ഫൈറ്റർ കോപ്പി പേസ്റ്റ് പേസ്റ്റി വെക്കുക നോട്ടബിൾ വർക്ക്സ് പറയാ ഹിസ് നോട്ടബിൾ വർക്ക് ഇൻക്ലൂഡ് ബാലയസഖി ശബ്ദങ്ങൾ കോപ്പി പേസ്റ്റിയും അവസാനി ഫോർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ തന്നാൽ ഫോർ എക്സാമ്പിൾ പറയാ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നാലോ അപ്പം നിങ്ങൾ പറയണം ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോളോഡ് ബൈ ഇറ്റ് ബൈ ഇസ് ഗ്രാജുവേഷൻ ഫ്രം ഇന്ന കോളേജ് ക്ലിയർ ആണല്ലോ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞ് തന്നാൽ നിങ്ങൾ ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അച്ചീവ്മെന്റ്സ് ഇൻക്ലൂഡ് അല്ലെ ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെന്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഇനി പ്രൊഫഷൻ തന്നാലോ ഹി വർക്ക്ഡ് ആസ് എ സയന്റിസ്റ്റ് അല്ലെ ഹി വർക്ക്ഡ് ആസ് എന്താ മനസ്സിലല്ലേ ക്ലിയർ ആണല്ലോ അപ്പോൾ ആണെങ്കിൽ കോർ കോഹ്ലിയൊക്കെയാണ് ഹീ വാസ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ സ്റ്റിൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് എഴുതേണ്ടത് അല്ലാണ്ട് ഹിസ് പ്രൊഫഷൻ വാസ് എന്ന് പറയരുത് അല്ലെങ്കിൽ ഹീസ് എഡ്യൂക്കേഷൻ വാസ് എന്നുള്ള കാര്യം പറയരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൊഫൈൽ സെറ്റ് ആണ് ഇതിൻ്റെ ഫോർമാറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പേര് മുകളിൽ എഴുതി വയ്ക്കുക ആരെ പറ്റിയാണ് നിങ്ങൾ പ്രൊഫൈൽ എഴുതുന്നത് പേര് മുകളിൽ എഴുതി വയ്ക്കുക നേരെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒന്നും തന്നെ വേണ്ട അവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ വേണം താനും എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്ത വെച്ചാൽ മതി ക്ലിയർ ആണല്ലോ നമ്മളെ പ്രൊഫൈല് സെറ്റാണെന്ന് അടുത്ത ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ശ്രദ്ധിക്കേണ്ട ടൈറ്റിൽ വേണം പറ്റുമെങ്കിൽ ഒരു ക്യാച്ച് ഈ ടൈറ്റിലാണെങ്കിൽ നല്ലത് പക്ഷേ അതിന് വേണ്ടി ഓവർ സമയം കളി പോയിന്റ് ഇല്ല പ്ലേസും ഡേറ്റും വേണം ടീച്ചർ സ്കൂളിൽ പറഞ്ഞാൽ ഡേറ്റ് വേണ്ട എങ്കിൽ ഡേറ്റ് വേണ്ട ഓക്കെ പ്ലേസ് മാത്രമേ എഴുതിയാൽ മാർക്ക് കിട്ടും അപ്പം ട്രിവാൻഡ്രമാണ് ട്രിവാൻഡ്രം എന്ന് എഴുതുക കുത്തുന്ന് എഴുതുക കൊച്ചിയാണ് കൊച്ചിന്ന് എഴുതുക വേണം കുത്തുക ഓക്കെ എന്തായാലും പ്ലേസ് വേണം പ്ലേസ് ഇല്ലാണ്ട് പറ്റില്ല ഡേറ്റ് ഓപ്ഷനിലാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ കാര്യം ഉണ്ടാവണം എന്താണ് കാര്യം നടന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം അതിന് ശേഷം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആര് എന്ത് എപ്പോൾ എവിടെ വച്ച് എന്തുകൊണ്ട് എങ്ങനെ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നാലേ ന്യൂസ് റിപ്പോർട്ട് ആവുകയുള്ളൂ പിന്നെ എന്തു ചെയ്യുക ഒക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ ആ റെക്ക് ഓഫ് ദി ടൈറ്റാനിക്കേൻ്റെ എഴുതി ഇപ്പം നമ്മൾ എന്ത് ചെയ്തു അതായത് ക്യാപ്റ്റൻ്റെ കോട്ട ഒക്കെ കൊടുത്ത് ക്യാപ്റ്റൻ ഇന്ന കാര്യം പറഞ്ഞു ബാക്കിയുള്ളവർ ഇന്ന കാര്യം പറഞ്ഞു അങ്ങനത്തെ അപ്പോൾ ചാപ്റ്റർ ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ ആ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ കോട്ട ഒക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ ആ കോട്ട് എങ്ങനെയായിരിക്കും ആ ക്യാരക്ടർ പറയുക എന്നൊക്കെ ഇമാജിൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക കോട്ട ഒക്കെ ഇട്ടാൽ സമൂഹം പൊളിക്കും അവസാനം എന്ത് ചെയ്യുക ഒരു കൺക്ലൂഷൻ കൂടി കൂടിയിട ഒരു കൺക്ലൂഷൻ കിട്ടിയിൽ മെനീ പീപ്പിൾ ഗ്യാതേർ ടു വിറ്റ്നസ് ഈവെൻ്റോ അങ്ങനെ രീതിയിലെന്തെങ്കിലും ഒരു കൺക്ലൂഷൻ കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ വേണ്ടത് ഒരു സാമ്പിൾ നോക്കാം ടൈറ്റിൽ വേണം മക്കളെ സ്ഥലം വേണം ഡേറ്റ് ഓപ്ഷൻ ആയിട്ട് ാ മതി കുത്തുക എന്തായാലും വേണം ഫസ്റ്റ് സെന്റൻസിൽ തന്നെ കാര്യം ഉണ്ടാവുന്നത് ഉണ്ടാവണം അൺസിങ്കിൾ മാവൽ ഓഫ് മോഡേൺ എഞ്ചിനീയറിംഗ് മേഡ് വിത്ത് എ ഡിസാസ്റ്റർ ഓൺ ഇറ്റ് അത് ആദ്യം തന്നെ വേണം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആര് എന്ത് എപ്പോ എങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എത്ര പേർക്കാണ് ഇത് പരിക്കേറ്റത് എന്തൊക്കെയാണ് അതിന് എന്താണ് ഫയർ ഫോഴ്സ് വന്നോ അത് ഇത് ഇത് കാര്യങ്ങൾ കൊടുക്കുക ഒരു കൺക്ലൂഷൻ കൊടുക്കുക ഇത്രയും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും ടീച്ചർ നിങ്ങളിൽ നിന്ന് പേപ്പറിൽ നിന്നാണ് കട്ട് ചെയ്യാൻ പറ്റില്ല ഒരു മാർക്ക് പോലും കട്ട് ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് ട്രാവൽ എസ് സി ആണ് മക്കളെ ട്രാവൽ എസ് സി നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ട്രാവൽ എസ് എ പറഞ്ഞ ട്രാവൽ എസ് എ ട്രാവൽ എക്സ്പീരിയൻസോ പറഞ്ഞാൽ നിങ്ങൾ സെയിം ആയിട്ടാണ് എഴുതി വെക്കേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾ ട്രാവൽ ചെയ്ത സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ കണ്ടവു ഐലൻഡിലേക്കാണ് പോകുന്നതെങ്കിൽ കണ്ടവു ഐലൻഡിലേക്ക് ട്രാവൽ ചെയ്ത സമയത്ത് ഷിപ്പ് ആണെങ്കിലും ബോട്ട് ആണെങ്കിലും എന്താണ് ട്രെയിൻ ആണെങ്കിലും ആ ട്രെയിനിലും ഷിപ്പിലൊക്കെ വെച്ചുണ്ടായ ഇഷ്യൂസ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങളാവണമെന്നില്ല അവിടെ എന്തൊക്കെയാണോ നിങ്ങളുടെ അനുഭവങ്ങൾ ആ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്രയിൽ സംഭവിച്ച അനുഭവങ്ങളെ പറ്റി തീർച്ചയായിട്ടും പറയാം നല്ല അനുഭവങ്ങളും പറയാം മോശം അനുഭവങ്ങളും പറയാം അതിങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം പ്രോബ്ലംസ് അല്ലെ പ്രാക്ടിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ട്രാവൽ നെക്സ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇപ്പോൾ കണ്ടു പോലത്തെ എല്ലാണെങ്കിൽ അവിടെ നിന്നുണ്ട് ബീച്ച് ഉണ്ട് കോറൽ റീഫ്സ് ഉണ്ട് പിന്നെ ഹില്ലുണ്ട് ഒരു മൗണ്ടൻ ഉണ്ട് ആ മൗണ്ടൻ നോക്കിയാൽ ബീച്ച് കാണാൻ പറ്റും പിന്നെ അവിടുത്തെ ഒരു അങ്ങനെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയാൻ ടെമ്പറേച്ചറിനെ പറ്റി പറയാം മനസ്സിലാകില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനെ പറ്റി പറയാം പിന്നെ എക്സ്പീരിയൻസ് ആഫ് ദ പ്ലേസ് അവിടെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ഇല്ല അവിടെ ടേർട്ടിൽ കോളിംഗ് ഉണ്ട് ടേർട്ടിൽ കോളിങ്ങിനെ ഒരു ഒന്ന് രണ്ട് സെൻറ്റൻസ് ചെയ്താൽ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം അവിടെ കൂടുതൽ സീ ഫുഡാണ് അത് പിന്നെ പിന്നെ അവിടെ എന്തെങ്കിലും അഡ്വഞ്ചർ സ്പോർട്സ് സ്പോർട്സ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് സ്കൂബ ഡൈവിങ് ഉണ്ടായിരുന്നു സ്നർക്ലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ അവിടുത്തെ കച്ച എന്താണ് മനസ്സിലാ അവിടുത്തെ ആൾക്കാരെ പറ്റി അവിടുത്തെ അഡ്വഞ്ചേഴ്സും അല്ലെങ്കിൽ സാധനങ്ങൾ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മാക്സിമം എന്ത് ചെയ്യുക അത് ഇലാബറേറ്റ് ചെയ്യാൻ നോക്കുക അത് അവസാനം നിങ്ങളുടെ പേഴ്സണൽ ഇമ്പ്രഷൻസ് അവസാനം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനും ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന കാര്യം ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് മറ്റൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം കൂടി അവസാനം ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ ഒതുക്കണം ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കണം മാക്സിമം ഡോമിനേറ്റ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ട്രാവൽ

കാര്യങ്ങളൊക്കെ പറയുക പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസിനെ പറ്റി പറയാം ഫുഡിനെ പറ്റി പറയാ ടേട്ടൽ കോളിങ്ങിനെ പറ്റി പറയാതെന്നൊക്കെ പറയാ അവസാനം കൺക്ലൂഷൻ പറയാ കൺക്ലൂഷനിൽ നിങ്ങളുടെ പേഴ്സണൽ ഇമ്പ്രഷൻ അങ്ങോട്ട് പോയി ലെഫ്റ്റ് ലാസ്റ്റിംഗ് ഇംപ്രഷന സ്റ്റഡിങ് ഫിസിക്കൽ ഫീച്ചേഴ്സ് അപ്പോൾ എന്ത് കൊണ്ടാണെന്ന് പറയണം വാം ഹോസ്പിറ്റാലിറ്റി എന്ന് റിച്ച് കച്ചർ മേഡ ട്രിപ്പ് എന്നാണ് ഇനി അത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയണമെന്നില്ല കാരണം അതിൽ വലിയൊരു പോയിന്റ് ഇല്ല അപ്പോൾ വെറുതെ നിങ്ങളുടെ കറക്റ്റ് ഇന്ന് ടീച്ചറൊന്നും നീ നീ ആറടാ വലിയ സംഭവമാണ് ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ടീച്ചറിനെ എത്തിക്കണ്ട ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം കൂടെ പറയാ അവസാനം വി വുഡ് ലൈക്ക് ടു വിസിറ്റ് എഗെയിൻ ഇൻ ദ്യൂ ഫ്യൂച്ചർ എന്നും കൂടെ ഒന്ന് എഴുതി വെച്ചാൽ പരിപാടി സെറ്റ് ട്രാവൽ എസ് എന്ന് ഒരു ടീച്ചറിനും ഒരു മാർക്ക് പോലും നിങ്ങളിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല ക്ലിയർ ആണ് മക്കളെ നെക്സ്റ്റ് സ്പീച്ചാണ് വീണ്ടും നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സാലുട്ടേഷൻ വേണം ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ആണ് ജനറൽ ഓഡിയൻസിന് എന്നാൽ സ്കൂളിലാണെങ്കിൽ റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതൽ നല്ലത് ഇൻട്രഡക്ഷൻ വേണം മക്കളെ ഏറ്റവും സിമ്പിൾ ഇൻട്രഡക്ഷൻ ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ ദി ടോപ്പിക് ടോപ്പിക്കിൻ്റെ പേര് പറയാം ഓക്കെ അത്രയുള്ള സംഭവം ഏറ്റവും സിമ്പിൾ ഇൻട്രൊഡക്ഷൻ പിന്നെ ബോഡി ഓർ കണ്ടന്റിൽ വീണ്ടും എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കഥകൾ ഓർമ്മ പെട്ടെന്ന് കിട്ടുമെങ്കിൽ എഴുതി എഴുതി വെക്കാം ചാപ്റ്റർ ബേസ്ഡ് ആണെങ്കിൽ ചാപ്റ്ററിലെ കണ്ടന്റ് ഉപയോഗിക്കാനുള്ള കാര്യം ഓർക്കണം മാക്സിമം ചാപ്റ്ററിലെ കണ്ടന്റ് എത്രത്തോളം യൂസ്ഫുൾ ആണോ അത് ട്രാവൽ എസ് ആണെങ്കിലും എന്താണെങ്കിലും ചാപ്റ്റർ ബേസ്ഡ് കണ്ടന്റ് ആണെങ്കിൽ ചാപ്റ്ററിലെ ഡീറ്റെയിൽസ് മാക്സിമം ആലോചിക്കാം ഇപ്പട്ട് കണ്ടവു ഐലൻഡിൽ നിങ്ങൾ ട്രാവൽ എസ് എഴുതാൻ പറഞ്ഞിട്ട് അവസാനം ടേർട്ടിൽ കോളിംഗ് എഴുതിയില്ലെങ്കിലൊക്കെ മണ്ടത്തലായി പോകും മനസ്സിലായി അപ്പം മാക്സിമം ആ ചാപ്റ്ററിലെ കണ്ടന്റ് ആലോചിക്കാം എന്ത് ചെയ് ഏത് ഏത് ചാപ്റ്റർ ആണെങ്കിലും ചാപ്റ്ററിലെ കണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യുക അതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഗാന്ധി വാല്യൂസ് ആണെങ്കിൽ നമ്മൾ പഠിച്ച ആൻഡ് ദെൻ ഗാന്ധി ഗെയിം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങളുണ്ട് ടു ഫോൾ കോൾ ഫോർ ആക്ഷൻ ട്രൂത്ത്ഫുൾനെസ് ഫിയർലെസ്നെസ് അതൊക്കെ മാക്സിമം ഉപയോഗിക്കുക അല്ലാണ്ട് നിങ്ങളുടെ ഐഡിയയിലുള്ള കുറെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഉപയോഗിക്കുക വേണ്ടത് അല്ലേ ഗാന്ധിജിയുടെ എന്തെങ്കിലും ആണെങ്കിൽ ദന്ദി മാർസിനെ പറ്റിയിട്ടും അഹിംസനെ പറ്റിയിട്ടും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കല്ല നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടന്റ് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം വിഷയിപ്പിക്കുക അപ്പം അതിലുള്ള കോഡ്സും അതിലുള്ള കഥകളൊക്കെ നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞാൽ പൊളിക്കും അവസാനം ഒരു കൺക്ലൂഷൻ കൊടുക്കുക കൺക്ലൂഷൻ ഏറ്റവും സിമ്പിൾ കൺക്ലൂഷൻ എന്താണ് ഇൻ കൺക്ലൂഷൻ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുക ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സല്യൂട്ടേഷൻ ഇൻട്രഡക്ഷൻ ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ ദ ടോപ്പിക് പിന്നെ കണ്ടൻറ്റ് മാക്സിമം ചാപ്റ്റർ ചാപ്റ്റർ ആണെങ്കിൽ കണ്ടന്റ് കാച്ചി വെക്കുക അവസാനം മക്കളെ ഇൻ കൺക്ലൂഷൻ ഐ വുഡ് ലൈക്ക് ടു സേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ വീണ്ടും പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടി ഒന്നുകൂടി പറയാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ള സ്പീച്ചിൽ നിന്ന് ഒരു മാർക്ക് പോലും ഒരു അങ്ങോട്ട് എഴുതി പോയില്ലോ നിങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ ഹൗ ഡിഡ് യു ഓവർകം ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് പേഴ്സൺ രീതിയിൽ എഴുതി വെക്കുക എന്താണ് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പോയി പോയിപ്പോയി ഐ വെൻറ്റ് ടു ദ പൂൾ ഐ ട്രൈ ടു ജംപ് ഐ കുഡ് നോട്ട് ജംപ് എന്ന് പറഞ്ഞിട്ട് എന്ത് ഐ ഐ ഐ ഐ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുക ചാപ്റ്റർ ബേസ്ഡ് നേരേറ്റീവ് ആണെങ്കിൽ അതായത് ചാപ്റ്റർ ബേസ്ഡ് ഫീസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ അതിലെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് നേരേറ്റ് ചെയ്യാൻ പറയാം നിങ്ങൾ അതിലെ കഥ എഴുതി വെക്കുക അതിലും നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്നും വേണ്ട കഥ ചാപ്റ്ററിൽ എങ്ങനെയാണോ കൊടുത്തത് അത് അതേപോലെ തന്നെ എഴുതി വെക്കുന്ന ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ നരേറ്റീവിന് ഒരു ഫോർമാറ്റും ഇല്ല ടൈറ്റിൽ ഇല്ല ഒന്നുമില്ല ആകെ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എഴുതാൻ പാടില്ല റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കെ റൈറ്റപ്പ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം എങ്കിലും ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും ഇപ്പൊ ചാപ്റ്ററിന്റെ എന്താണ് ഒരു ആസ്പദമാക്കിയ ചാപ്റ്ററിലെ ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എന്തൊരു ടോപ്പിക് ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് തരും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ടോപ്പിക്കും ഉണ്ടാവും ചാപ്റ്ററും ഉണ്ടാവും അത് രണ്ടിനെ കണക്ട് ചെയ്യണം ടോപ്പിക്കിനെ പറ്റി മാത്രം എഴുതിയാൽ പോരാ ചാപ്റ്ററിന്റെ കഥ എഴുതി വെച്ചാൽ നേരമായിട്ട് വായിപ്പോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നല്ല റൈറ്റപ്പിനെ കിട്ടുള്ളൂ നല്ല മാർക്ക് കിട്ടുള്ളൂ ഓക്കെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ ഫസ്റ്റ് എന്ത് ചെയ്യണം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ടോപ്പിക്കിനെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം അതിനോടൊപ്പം തന്നെ കഥേയും അതിന്റെ ഓദറിനെയൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തു കാരണം എപ്പോഴും ഒരു കഥയായിട്ട് റിലേറ്റഡ് കഥയായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ചെയ്യുന്നത് പറഞ്ഞു ടോപ്പിക്ക് എന്താണ് ചാപ്റ്റർ ആയി അല്ലേ എന്താ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പക്ഷെ അങ്ങനെ എന്ത് ചെയ്യുക ആ ടോപ്പിന് ഇൻട്രോഡ്യൂസ് ചെയ്യുക ടോപ്പിക്ക് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക അതിൻ്റെ ഓർഡറിനെയും അത് ചാപ്റ്ററിനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്ത് ചെയ്യുക ഫസ്റ്റ് നെക്സ്റ്റ് കഥയിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയാം ഒരു ചാപ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട് ആ ചാപ്റ്ററിലെ കഥയിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് പറയും ഫുൾ കഥ എടുത്ത് എഴുതേണ്ട ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മാത്രമേ എഴുതിയ മതി അതിനുശേഷം എന്ത് ചെയ്യുക ആ ഇനി നിങ്ങൾ പറയാ അതേ നമുക്ക് ഇതൊക്കെ മനസ്സിലായി ഇനി എന്താണ് വീണ്ടും ടോപ്പിക്കിലേക്ക് വരാം ആ ടോപ്പിക്കിനെന്ത് ചെയ്യാം അതിന്റെ കുറെ പോയിന്റ്സ് പറയാ അവസാനം ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഷൻ എഴുതി വെക്കാം ഓക്കെ അത്രയുള്ള സംഭവം ഫോർ എക്സാമ്പിൾ നോക്കിക്കേ ദ ഹീറോയിസം ഒരു ടൈറ്റിലും കൂടി എഴുതി വെച്ചോളൂ ടൈറ്റിൽ ശരിക്കും പറഞ്ഞ റൈറ്റപ്പിന് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ആവശ്യമില്ല പക്ഷെ ടൈറ്റിൽ എഴുതി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക പിന്നെ എന്ത് ചെയ്യാം നമ്മളെ ആ ചാപ്റ്ററിലെ ആവശ്യമുള്ള ഭാഗത്തിന്റെ കഥ പറയാ ഫോർ എക്സാമ്പിൾ ടോപ്പിക് ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ ജേണി ഓഫ് ടൈറ്റാനിക് ഇൻ ട്രാജഡി ബട്ട് ഇറ്റ് ഇസ് ഓൾസോ എക്സ്പോർട്ട് സം ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആക്ട്സ് ഓഫ് കറേജ് ആൻഡ് ഹീറോയിസം ഇൻ ദ ഹിസ്റ്ററി ഓഫ് സി ഓജി ബോജസ് പ്രിപ്പർ ദി ആക്ട്സ് ഓഫ് കറേജ് ആൻഡ് ഹീറോയിസം ഷോൺ ബൈ മെം ഓൺ മെഷി ബോർഡ് ഓഫ് ദിഷ് ബേസിക്കലി ആക്ട്സ് ഓഫ് കറേജ് ആൻഡ് ഹീറോയിസം ആണ് ഇവിടുത്തെ മെയിൻ ടോപ്പിക് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതാണ് മെയിൻ ടോപ്പിക്ക് ആലോചിച്ചിട്ട് എന്നാ ചാപ്റ്റർ വേസ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ ചാപ്റ്ററിലെ കാര്യങ്ങൾ പറഞ്ഞു തരണം നിങ്ങൾ പറഞ്ഞു പറയണം അതായത് ചാപ്റ്ററിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നുള്ള കാര്യം അതിൽ ഫുൾ ടൈറ്റാനിക്കിനെ വേണോ ഫുൾ ടൈറ്റാനിക് ഇങ്ങനെ എന്താണ് ഉണ്ടാക്കിയ സമയം മുതൽ ടൈറ്റാനിക് ആദ്യമായിട്ട് എന്താണ് എന്താണ് നമ്മുടെ ലീവ് ചെയ്ത സമയം അല്ലെങ്കിൽ വാട്ടേഴ്സിലേക്ക് കയറി ലീവ് ചെയ്ത സമയം അതിലുള്ളിൽ നടന്ന കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് അതിൻ്റെ ആക്സിഡൻ്റിന് മുതൽ തുടങ്ങിയാൽ മതി ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ആ ഷിപ്പിലിരുന്ന ആൾക്കാർ ക്യാപ്റ്റനും അതുപോലെ അതിലെ ക്രൂവും ഒക്കെ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ അത് നരയിട്ടുക എന്നിട്ട് നമ്മുടെ ടോപ്പിക് എന്താണ് കഥ പറച്ചിൽ മാത്രമല്ല എന്തുകൊണ്ടാണ് അത് കറേജിൻ്റെയും ഹീറോയിസിനെയും പോറോയിസത്തിനെയും പോർട്രേ ചെയ്യുന്നത് അല്ല അതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ ആവുന്നത് എന്നാണ് നമ്മുടെ ടോപ്പിക്ക് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത്രയും കാരണം കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയണം എന്താണ് ആ ദീ സാക്സ് ഓഫ് ഹീറോയിസം ആർ എ ടെസ്റ്റിമെൻറ്റ് ടു ദി സ്ട്രെങ്ത് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ് ഇൻ ടൈംസ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ക്ലിയർ ആണല്ലോ സെറ്റ് ആണല്ലോ പിന്നെ കൺക്ലൂഷൻ കൂടി കൊടുക്കും ഇവിടെ കൺക്ലൂഷൻ ഞാൻ കൊടുത്തില്ല ഇൻ കൺക്ലൂഷൻ വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ രീതിയിൽ കൊടുക്കുക ക്ലിയർ ആണല്ലോ സെറ്റ് ആണ് ബുദ്ധിമുട്ടില്ലേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും എന്ത് വേണം സ്റ്റോറി ഉണ്ടാവണം എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ആ നമുക്ക് പറയാം എന്താ കണ്ടോ 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 ആ അടിപൊളി ആ രീതിയിൽ നിങ്ങളാക്കണം ഇനി ചിലപ്പോൾ എങ്ങനെ വരാം ചിലപ്പോൾ ചാപ്റ്ററുമായിട്ട് കാര്യമായിട്ട് ബന്ധമില്ലാത്ത രീതി വരാം ഫോർ എക്സാമ്പിൾ ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ റൈറ്റ് അപ്പ് ഓൺ ദ റിച്വൽ പോപ്പുലർ ഇൻ യുവർ ലൊക്കാലിറ്റി ഓബിയസ്ലി ഓവ്യസ്ലി നമുക്ക് മനസ്സിലാവും റിച്ച്വൽന്നൊക്കെ പറയുമ്പോൾ സീക്രട്ട് കണ്ടുപോയിട്ട് റിലേറ്റഡ് ആണ് പക്ഷെ ഇതില് അതിന്റെ കോൺടാക്ട് ഒന്നും കൊടുത്തില്ല നേരത്തെ ചോദ്യത്തിൽ എന്താണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ ഷിപ്പിൽ നടന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് കാർ ഏജിന്റെ ഹീറോയിസത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അതൊക്കെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ വെറുതെ ഇങ്ങനെ ഇത് എക്സാബിൽ വെച്ച ക്വസ്റ്റൻ തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ റിച്വലിനിട്ട് റൈറ്റ് അപ്പ് എഴുതാം അപ്പൊ റൈറ്റ് അപ്പ് എഴുതാൻ പറഞ്ഞാൽ വീണ്ടും കഥയല്ല എഴുതേണ്ടത് അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എസ് എഴുതി വയ്ക്കുക വീണ്ടും ടൈറ്റിൽ കൊടുക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈറ്റിൽ നമ്മൾ കൊടുത്തേക്ക് കുഴപ്പമൊന്നും എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ അത് കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാം ആ എന്ത് എന്തൊക്കെയാണ് റിച്വൽ എന്താണ് റിച്വൽ റിച്വലിൻ്റെ മാക്സിമം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക പിന്നെ എന്ത് ചെയ്യുക അതിൻ്റെ കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ നമ്മുടെ കണ്ടവൂല് റിച്വൽ എന്നാൽ കോളേജിന് ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് അപ്പം നിങ്ങളുടെ റിച്വലിന് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാവും പിന്നെ എന്താണ് റെലവൻസ് ഇപ്പോഴത്തെ പ്രിഫസൻസ് ചെയ്യാനുള്ള റെലവൻസ് നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് വേണം പറയാം നിങ്ങൾക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യങ്ങളൊക്കെ അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് എഴുതി ചേർക്കാം പിന്നെ അവസാനം ഒരു കൺക്ലൂഷൻ കൂടി വേണം ക്ലിയർ ആണുള്ള പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്താണ് മക്കളെ ചാപ്റ്ററുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്യുക ലൈക്ക് ദ ഫിസിയൻ റിച്വൽ ഓഫ് കോളിങ് ടേർട്ടിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാം അപ്പോൾ സാർ ഇവിടെ ചോദിച്ചിട്ടില്ല റിലേറ്റ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ട് ചെയ്തോ നിങ്ങൾ ഇന്നത്തെ പരീക്ഷ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾ ബേസിക് നല്ല ഇംഗ്ലീഷ് ഒക്കെ എഴുതി വെക്കണം മറ്റൊരു കാര്യം നിങ്ങൾ ടീച്ചറിന് തന്നെ ആ ടീ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന് ഒരു ഐഡിയ ഇല്ല നിങ്ങൾ ആരാന്ന് നിങ്ങൾ ആ ടീച്ചറിനെ നിങ്ങൾ ബോധിപ്പിക്കണം നിങ്ങൾ ചാപ്റ്റർ വായിച്ചവരാണെന്നും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നവരാണെന്നും ബോധിപ്പിക്കണം അതിപ്പം എങ്ങനെ ചെയ്യാൻ പറ്റുക അവിടെ ഇവിടെയൊക്കെ ചാപ്റ്ററിനെ സാധനം കുത്തിയങ്ങോട്ട് കയറ്റി അത് കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം ആക്യൂറേറ്റ് ആയിട്ട് കയറ്റാൻ നോക്കുക മനസ്സിലല്ലേ എന്തൊരു മണ്ടത്തരൊന്നും എഴുതി വെക്കരുത് എന്താണ് ഫിജിയൻ ഐലൻഡിലെ കണ്ടോ കണ്ടവ് കണ്ടപോലെ എലിഫൻറ്റ് കോളിംഗ് എന്നൊക്കെ എഴുതി വെച്ചാൽ പണി പാളും മനസ്സിലായി അപ്പം മാക്സിമം നിങ്ങൾ കാണിച്ചു കൊടുക്കുക ടീച്ചറിന് നിങ്ങളെന്താണ് ഇത് പഠിച്ചു വന്നവരാണ് അല്ലാണ്ട് വെറുതെ എഴുതാൻ വേണ്ടി വന്നവരല്ലാന്ന് പാരാഗ്രാഫ് റൈറ്റിംഗ് ഒന്നും ആലോചിക്കാൻ ഒരു പാരഗ്രാഫ് എഴുതി വെക്കുക ടൈറ്റിൽ ഒന്നും വേണ്ട റൈറ്റ് പാരാഗ്രാഫ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദൈറ്റിൽ അത് പോയും അല്ലെങ്കിൽ റൈറ്റ് പാരാഗ്രാഫ് ആണെന്ന് എന്തെങ്കിലും പറഞ്ഞു വരും ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക ഒരു പാരഗ്രാഫ് എഴുതാ ഓവർ എഴുതേണ്ട ആവശ്യമില്ല പാരാഗ്രാഫ് ആയതുകൊണ്ട് തന്നെ മാർക്കും കുറവായിരിക്കും കണ്ടന്റ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതും കുറവായിരിക്കും ലൈവ് ടി വിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ ആണ് എല്ലാം ഇവിടെ ഒരു ബോധ്യം അതിലുണ്ടാവും ഓക്കെ വി ക്യാൻ സീ ദ ലൈസ് ടേക്കിംഗ് ഓഫ് മെനി പീപ്പിൾ ഗെറ്റിങ് ഇട്ട് അപ്പം എല്ലാം പ്രസൻറ്റൻസിലാണ് നിങ്ങളൊരു സ്പീക്കറാണ് സംസാരിക്കുന്നത് വി ക്യാൻ സി ഐ എം സ്റ്റാൻഡിങ് ഹിയർ ഐ എം ദെയർ വെൻ ഐ വെൻ ഐ ലുക്ക് വെൻ ഐ ലുക്ക് ടു ദാറ്റ് സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊരു കോൺവെർസേഷൻ രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ എല്ലാം പ്രസൻറ്റൻസിലാണെങ്കിൽ എല്ലാം നിങ്ങളുടെ മുൻപിലാണ് നടക്കുന്നത് എന്നൊരു ബോധ്യം ഉണ്ടായിരിക്കണം പിന്നെ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ സല്യൂട്ടേഷൻ വേണം ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ വെൽക്കം ടു ദിസ് എന്ന് പറഞ്ഞിട്ട് വെൽക്കം ദിസ് ടു ദിസ് ഷോ അല്ലെ വെൽക്കം ടു ദിസ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ തുടങ്ങാം ഇൻട്രൊഡക്ഷൻ കൊടുക്കുക വി ആർ അല്ലെ വി ആർ വിറ്റ്നസിംഗ് എ ഗ്രേറ്റ് ഇവൻ ഹിയർ എന്ന് പറഞ്ഞ രീതി കൊടുക്കുക അവസാന ഒരു സൈൻ ഓഫും കൂടി വേണം ടുഗെദർ വിത്ത് ഫോട്ടോഗ്രാഫർ എക്സ് ഐ എം വൈ സി ന്യൂസ് ഈ എക്സിനും വൈക്കും സെറ്റിനും വരെ നിങ്ങൾക്ക് പേര് കൊടുക്കും പേര് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഒരു കുഴപ്പമുണ്ടാവും ക്ലിയർ ആണുള്ള ടൈറ്റിൽ ഒന്നും വേണ്ട നേരെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ലേഡീസ് ആൻഡ് ജെൻറ്റിമെൻ വെൽക്കം ടു ദി ഗ്യാസ് വർക്ക്സ് എല്ലാവരും അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഡിസ്ക്രൈബ് ചെയ്യാം മാക്സിമം ഹു തന്നെ ന്യൂസ് റിപ്പോർട്ടിൽ തന്നെ തന്നെ ഹൂ വാട്ട് വെൻ വൈ ദർ ഒക്കെ പക്ഷേ ഒരു സംസാരിക്കുന്ന ടോണിൽ സ്പീക്കിംഗ് ടോണിൽ അതേസമയം പ്രസന്റ് ടെൻസിലാണ് ഇന്നലെ നടന്നു എന്നല്ല പറഞ്ഞത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ലൈവ് ടി വി റിപ്പോർട്ടാണ് അവസാനം ടുഗെദർ വിത്ത് എക്സ് ഐ എം വൈ സെഡ് ന്യൂസ് അതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം ക്ലിയർ ആണല്ലോ നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ ലൈവ് ടി വി റിപ്പോർട്ട് സെറ്റാണ് പിന്നെ ഡിബേറ്റ് വളരെ സ്ട്രേറ്റ് ആണ് നമ്മളെ ഫോറിന് എന്താണ് സബ് പ്രിപ്പയർ ഫോർ പോയിന്റ്സ് അഗെയിൻസ് ദ സ്റ്റേറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ അതായത് ടെക്നോളജി ഗിഫ്സർ സൊസൈറ്റി അല്ലൈവിനെ ഒപ്പോസ് ചെയ്യുക ടെക്നോളജി സൊസൈറ്റിനെ അലൈവ് ആയിക്കില്ല അല്ലെങ്കിൽ ടെക്നോളജി അല്ല സൊസൈറ്റിയിലെ മെയിൻ അല്ല ടെക്നോളജി സൊസൈറ്റിനെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പം നാല് പോയിന്റ്സ് എങ്ങോട്ട് എഴുതി വെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് പോയിന്റ്സ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ക്ലിയർ ആണല്ലോ ഇനി റൈറ്റ് ടു ആർഗ്യുമെന്റ്സ് ഫോർ ദി സ്റ്റേറ്റ്മെന്റ് എന്നോ സപ്പോർട്ടിംഗ് ദി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ഇതാണ് ഫിസിക്കൽ എക്സസൈസ് ആൻഡ് ഗെയിംസ് ആർ ഇമ്പോർട്ടൻറ്റ് ആ അത് വേറെ ഇമ്പോർട്ടൻ്റ് ആയതിനുള്ള കാരണങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞോളൂ അപ്പോൾ എന്താ ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് മെന്റൽ വെൽബീങ് നല്ലതായിരിക്കും നമ്മൾ കൂടുതൽ വർഷങ്ങൾ ജീവിക്കും നമുക്ക് കൂടുതൽ പഠി പഠനത്തിൽ എന്താണ് ഫോക്കസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കോമൺ സെൻസിംഗിലായിട്ട് എന്ത് ചെയ്യുക പറയാം നെക്സ്റ്റ് ഇൻ്റർവ്യൂ ക്വസ്റ്റൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇൻറ്റർവ്യൂ ക്വസ്റ്റൻസ് മക്കളെ ആരോടാണെങ്കിലും അയാളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ് അതിനെ പറ്റി ചോദിക്കാം മിക്ക സമയം ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരാളുടെ ആയിരിക്കും അതിൻ്റെ ഓതറിൻ്റെയോ അല്ല അതൊരു ക്യാരക്ടറൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂല് വരിക അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ചാപ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ലൈഫ് എന്താണ് ഇൻസിഡനെ പറ്റി ചോദിക്കാം അതാണ് ഏറ്റവും ബുദ്ധി ഇപ്പോൾ എ പി ജെ അബ്ദുൾ കലാമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റി വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ നമുക്ക് എന്താണ് നമ്മുടെ ചാപ്റ്റർ എന്താണ് നമുക്ക് അതിൽ ശാസ്ത്രയാണ് പോയപ്പോള്ളതായിരുന്നു അപ്പോൾ ശാസ്ത്രയാനിൽ പോയപ്പോൾ താങ്കൾ നേരിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു നല്ല ഡിഫിക്കറ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കാനായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അതിനെ മുൻപുള്ള കാര്യത്തിനെ പറ്റി ചോദിക്കാം ഇപ്പോൾ ഇതിനു മുൻപ് താങ്കൾ എത്ര ആൾക്കാർ എത്ര കുട്ടികളോട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് അതില് എന്താണ് ശ്രദ്ധിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം ഫ്യൂച്ചറിനെ പറ്റി ചോദിക്കാം ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി താങ്കൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തെന്നുള്ള ഫ്യൂച്ചറിനെ പറ്റി ആരോടും ചോദിക്കാം എ പി എന്ന് ഖലാ ആരോടും ഫ്യൂച്ചർ ഫ്യൂച്ചറെ അവരുടെ ലൈഫിൽ ഫ്യൂച്ചർ എന്താ പ്ലാൻ ചെയ്തിരിക്കാം അല്ലെങ്കിൽ അവരെന്താണ് ഫ്യൂച്ചർ എൻവിഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം അഡ്വൈസ് ഫോർ അതേഴ്സ് ഇപ്പം അബ്ദുൽ അബ്ദുൾ കലാമിനോട് ആരോട് ആർക്കും വേണ്ട അഡ്വൈസ് ചോദിക്കാം പക്ഷേ യൂത്തിനുള്ള അഡ്വൈസിനെ പറ്റി ചോദിക്കാം പിന്നെ ഒപ്പീനിയൻ പറയാം എന്താണ് ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ എജ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടല്ലേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിറ്റിയെ പറ്റി എന്ത് ചെയ്യാ അബ്ദുൾ കലാമിനോട് നിങ്ങൾക്ക് ഒപ്പീനിയൻ ചോദിക്കാം എന്നാൽ വേറൊരാളെ വിരാട് കോഹ്ലിനോട് നിങ്ങൾ എന്ത് ചെയ്യാ ചാടി കയറിയിട്ട് ഇന്ത്യൻ എജ്യൂക്കേഷൻ സിസ്റ്റം ഒപ്പിയൻ ചോദിക്കുന്നതിനാളും ഭേദം എന്താണ് ഇപ്പോൾ ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ട്രെയിനിംഗ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ട്രെയിനിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഒപ്പീനിയൻ ചോദിക്കാം അല്ലെ അങ്ങനെ രീതിയിൽ പറയണം അല്ലെ ട്രെയിനിങ് അക്കാഡമീസിൽ നടക്കുന്ന കോച്ചിങ് സിസ്റ്റത്തിന്റെ ഒപ്പീനിയൻ ചോദിക്കാം അപ്പൊ അവരുടെ ഫീൽഡിനോട് ചേർന്നുള്ള ഒപ്പീനിയനും അഡ്വൈസും ഒക്കെ ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ അഡ്വൈസ് ചോദിക്കുമ്പോഴൊന്നാണ് ബഡ്ഡിങ് ക്രിക്കറ്റേഴ്സിനുള്ള അഡ്വൈസ് ചോദിക്കാം അല്ലെ ഇൻസ്പിരേഷൻ താങ്കളുടെ ഇൻസ്പിറേഷൻ ആരായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു അവസാനം താങ്കൾ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തെങ്കിലും സ്പെസിഫിക് കാര്യങ്ങളിൽ ഇപ്പോൾ അബ്ദുൽ കലാമിനോടാണെങ്കിൽ ഐ എസ് ആർ ഒില് കയറിയപ്പോൾ അല്ലെ ഐ എസ് ആർഒയിൽ നിന്ന് പ്രസിഡന്റ് ആയ സമയത്ത് താങ്കൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് അതിനെങ്ങനെ ഓവർകം ചെയ്തു വിരാട് കോഹ്ലി ആണെങ്കിലും താങ്കൾ എന്താണ് ഈ എന്താണ് കുറേ ലോസസ് നേരിടണ്ട സമയത്ത് താങ്കൾ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തായിരുന്നു അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കും ഇത് ആരാരോട് വേണം ചോദിക്കാം ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും ഒരു ടീച്ചറിനും കട്ട് ചെയ്യാൻ പറ്റില്ല മക്കളെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ ആണ് ബ്ലബ് ബ്ലാബ്ല്രാവൽ ഗൈഡ് ട്രാവൽ ഗേ ട്രാവൽ ഗൈഡ് ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ് അറൈവ്സ് ഓൺ റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്ലേസ് ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ബേസിക്കലി എന്ത് ചെയ്യുക അവിടുത്തെ ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കുക അപ്പൊ നമ്മൾ ട്രാവൽ എസ് കാര്യം പറഞ്ഞില്ലേ അപ്പൊ പ്രാക്ടിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ട്രാവൽ ഒഴിവാക്കുക ഫിസിക്കൽ ഫീച്ചേഴ്സ് വേണം എക്സ്പീരിയൻസ് വേണം അവസാനം പേഴ്സണൽ ഇമ്പ്രഷൻ വേണമെന്നില്ല ഫിസിക്കൽ ഫീച്ചേഴ്സും ആ എക്സ്പീരിയൻസുകളും അതാണ് എഴുതേണ്ടത് അപ്പോൾ എന്താണ് ആ സ്ഥലങ്ങളിലെ കാര്യങ്ങൾ അവിടുത്തെ ടെമ്പറേച്ചർ അവിടുത്തെ എന്താണ് കാണാനുള്ള സാധനങ്ങൾ അവിടെ എന്താണ് ലേക്ക് ഉണ്ട് ലേക്കിനെ പറ്റി പറയുക ഉണ്ട് ബീച്ചിനെ പറ്റി പറയാ ഹിൽസ് ഉണ്ട് ഹിൽസിനെ പറ്റി പറയാം ഹിൽസിൽ പോയി എന്നാൽ എന്ത് കാണാൻ പറ്റും പറയാം സൺറൈസ് കാണാൻ പറ്റും സൺസെറ്റ് കാണാൻ പറ്റും ആ ഫിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി മാക്സിമം പറയാൻ വേണ്ടി നോക്കുക റോഡിൻ്റെ കാര്യം പറയാ അങ്ങനെ കുറേ കാരണം വീടുകൾ ചെറിയ വീടുകളാണോ വലിയ വീടുകളാണോ ബിൽഡിങ് വലിയ വലിയ ിൽഡിംഗ് ആണോ ചെറിയ ബിൽഡിംഗ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ എക്സ്പീരിയൻസുകൾ അവിടുത്തെ ഫുഡിന്റെ കാര്യം അവിടുത്തെ കൾച്ചറിന്റെ കാര്യം അവിടുത്തെ എന്തൊക്കെ അഡ്വഞ്ചർ ആണ് അഡ്വഞ്ചർ സ്പോർട്സ് ആണെങ്കിൽ അതുണ്ടെങ്കിൽ അതിനെ പറ്റി പറയാം അവിടെ ഭക്ഷണത്തിന്റെ കാര്യം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക അവിടെ ഇൻക്ലൂഡ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാവൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം ക്ലിയർ ആണോ ട്രാവൽ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ആണ് അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ രീതിയിൽ എഴുതി വെച്ചാൽ ടാ ട്രാവൽ ഡിസ്ക്രിപ്ഷൻ ഒരു മാർക്ക് പോലും കളയാൻ പറ്റില്ല റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് റിവ്യൂ എപ്പോഴും ടോപ്പിക്ക് തരും ഇത് പോയം ഇഫ് ഡിസ്ക്രൈബ്സ് ക്വാളിറ്റീസ് നീഡ് ഫോർ എ പേഴ്സൺ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ റൈറ്റ് എ റിവ്യൂ ഓഫ് ദി പോയം ഫോക്കസിംഗ് ഓൺ ദ ക്വാളിറ്റീസ് അപ്പോൾ നമ്മൾ ഇന്നലെ പതിനാറ് ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറെ പന്ത്രണ്ട് ക്വാളിറ്റീസും പതിനാറ് ക്വാളിറ്റീസൊക്കെ പഠിച്ചവരുണ്ട് മിനിമം എട്ട് ക്വാളിറ്റീസ് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതേ ചോദ്യം ചോദിക്കണമെന്നില്ല പക്ഷേ റിവ്യൂ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന എന്ന കാര്യങ്ങളാണ് പോയിട്ട് പറയുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് എന്താണ് ഇങ്ങനെ നല്ലതാണ് അപ്പൊ ആ നിങ്ങളുടെ ഒപ്പീനിയൻ വരണം പക്ഷേ ഒപ്പീനിയൻ എങ്ങനെയാണ് വരേണ്ടത് ആ നിങ്ങൾക്ക് അത് ഇഷ്ടമായി കിപ്ലിംഗ് പറഞ്ഞു നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണം എന്നാലും ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കണമെന്ന് പറയും ആ എനിക്കത് ഇഷ്ടമായി ഞാൻ ഭയങ്കര പേഷ്യൻ്റാണ് ലൈഫിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെ പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ ലൈഫിൽ എന്താണ് കുറച്ചും കൂടി നമുക്ക് എന്താണ് നമുക്ക് കുറച്ചുകൂടി സമാധാനം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ റിവ്യൂ എഴുതേണ്ടത് മനസ്സിലായി അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ പേഷ്യൻ്റായി അതുകൊണ്ട് ഇങ്ങനെ അത് നല്ലതാണ് എന്നുള്ള രീതിയിലല്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ലൈഫിൽ ഇങ്ങനെയാണ് അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കുക റിവ്യൂ എഴുതുമ്പോൾ ഓക്കെ ഓവർ പേഴ്സണൽ ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ബ്ലേബ് ഞാൻ പറഞ്ഞു വളരെ സിമ്പിളാണ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ തരും

എന്താണ് ഫാമിലീസ് അതിൻ്റെ തീമില്ല അതിനെ പറ്റി കൊടുക്കുക അപ്പം ഈ ആദ്യത്തെ സെൻറ്റൻസും സെന്റൻസും നോട്ട് നൊട്ടിത് വെച്ചേക്കും മക്കളെ കാരണം അത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്താണോ കൊടുത്താൽ കൊണ്ട് നോക്കുക ഓക്കെ ആദ്യത്തെ സെന്റൻസ് ഇന്ന ബുക്ക് ബൈ ഇന്ന ഓദർ ഈസ് എ വണ്ടർഫുൾ നോവൽ ദ ടേക്സ് യു ഓൺ എ ജേർണി അബൌട്ട് അതിൻ്റെ അങ്ങോട്ട് എഴുതി വെക്കുക അവസാനം റിലീസ് ഇൻ ദിർ ബ്ലാബ്ല ഇറ്റ് ഹാസ് ദ ബുക്ക് ഹാസ് ടച്ച് ലൈഫ്സ് ഓഫ് മെനി ആൻഡ് എ പെർഫെക്റ്റ് ഫോർ റീഡേഴ്സ് ലൈക്ക് സ്റ്റോറീസ് അബൌട്ട് വീണ്ടും അതേ തീം തന്നെ കൊടുക്കുക അത് തന്നെ അടുത്ത് കാച്ചാൽ മതി മനസ്സിലായി ഇടയിൽ എന്ത് ചെയ്യുക അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെടുത്ത് കാച്ച എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എസ് എ ആർട്ടിക്കിൾ മക്കളെ ഒരു ടോപ്പിക്ക് തരും അതിനെ പറ്റി എസ് എഴുതുക എസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളെന്ത് ചെയ്യുക പാരഗ്രാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് ഓരോ പാരഗ്രാഫിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്ലോബൽ വാമിംഗ് ആണെങ്കിൽ എന്താണ് ഗ്ലോബൽ വാർമിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക അതിൻ്റെ കോസസ് എക്സ്പ്ലെയിൻ ചെയ്യുക അതിൻ്റെ സൊല്യൂഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക അതിനെ എങ്ങനെ സൊല്യൂഷൻസ് ഇപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുക മനസ്സിലായി അപ്പോൾ അതൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം അല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കാച്ച് കാച്ചി വെക്കരുത് ഓക്കെ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ടോപ്പിക് എന്താ ഗാന്ധിയുടെ ഡ്രീമിനെ പറ്റിയിട്ടാണ് അപ്പം എന്താ ഇൻടോക്സിഗേറ്റിംഗ് ഒക്കെ എന്താണ് എങ്ങനെ നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ യൂത്തിൽ യൂത്ത് എന്താണ് ഇങ്ങനെ അതൊക്കെ തുരത്തണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ചാപ്റ്റർ ബേസ്ഡ് ആണെങ്കിൽ പറയണം ചാപ്റ്ററിലെ ഗാന്ധിയുടെ ടു ഫോൾഡ് ടു കോൾ ടു ഫോൾഡ് കോൾ ഫോർ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര റിലേഷൻ റിലേഷൻ ഇവിടെ ഉണ്ടാവില്ല എങ്കിലും ആ ഒരു വേർഡ് അവിടെ വന്നോട്ടെ ടീച്ചർ മനസ്സിലായിക്കോട്ടെ വായിച്ചിട്ടുണ്ട് മനസ്സിലല്ലേ അതിൽ പറയുന്നുണ്ട് എന്താണ് ബ്രിട്ടീഷിന് അഗെയിൻസ്റ്റ് ഫൈറ്റണം അതേസമയം നമ്മുടെ സോഷ്യൽ ഈവെൽസിനെ പറ്റണ അതുപോലത്തെ ഒരു സോഷ്യൽ ഈവിളാണ് എന്താണ് ഇൻടോക്സികേറ്റും ഡ്രഗ്സും ആൽക്കോഹോളിസും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വീൾ ഓക്കെ പിന്നെ ടൈറ്റിൽ വേണം എസ് എസ് എ അഥവാ ആർട്ടിക്കിൾ എന്ന് വെറുതെ പറഞ്ഞാൽ ടൈറ്റിൽ എന്തായാലും വേണം ഇൻട്രഡക്ഷൻ കൊടുക്കുക ആയിട്ട് സ്പ്രിറ്റ് ചെയ്യുക അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആണെങ്കിൽ കറണ്ട് സിറ്റുവേഷനെ പറ്റി പറയാ കോസസിനെ പറ്റി പറയുക സൊല്യൂഷൻസിനെ പറ്റി പറയാ ഹൗ ടു ഇംപ്ലിമെൻറ്റ് സൊല്യൂഷൻസ് അപ്പോൾ മിക്ക സമയത്ത് എസ് എന്താണ് ഒരു സോഷ്യൽ ഇഷ്യൂനെ പറ്റിയിരിക്കുക അപ്പം അതിൻ്റെ കോസസ് അത് എന്താണെന്ന് ആദ്യം പറയണം ഇൻട്രഡക്ഷനിൽ തന്നെ പിന്നെ എന്താണ് സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ അപ്പോൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയാം ഇത്രയും ആൾക്കാരെന്താണ് ഇത്രയും യൂത്ത് ആർ അഡിക്റ്റഡ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട രീതിയിൽ കുറേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഒന്ന് രണ്ട് സ്റ്റഡിക്സ് മതി ഓവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചളാക്കരുത് പിന്നെ കോസസ് പറയുക സൊല്യൂഷൻസ് പറയാ ഇപ്ലിമെൻറ്റ് ചെയ്യുക സൊല്യൂഷൻസ് അവസാനം കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക ഇൻ കൺക്ലൂഷൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ല അല്ലെ ഇങ്ങനെ അപ്പോൾ ആ ടീച്ചറിൻ്റെ മനസ്സിലാവും കൺക്ലൂഷനാണ് നിങ്ങൾ കൊടുത്തത് ഓക്കെ അപ്പം ആ രീതിയിൽ നിങ്ങൾ എസ് എഴുതിയ അല്ലാർട്ടിക്കൾ എഴുതി കഴിഞ്ഞാൽ ആ സംഭവം സെറ്റാണ് നമുക്കുള്ള ഒരു മാർക്ക് പോലും ടീച്ചറിന് എടുത്ത് കളയാൻ പറ്റില്ല പോസ്റ്റർ പ്രിപ്പറേഷന് ഡൂസ് ആൻഡ് ഡോൺസ് ആണ് കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യുക ഒരു ക്വസ്റ്റൻ വായിച്ചു പ്രിപ്പയർ ഫോർ സെന്റൻസൻസ് യൂട്ടിബോൾ ഫോർ ദ പ്രോ പോസ്റ്റർ പ്രിപ്പറേഷൻ ഓൺ ഓൺ ദ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അപ്പോൾ ഡൂസ് ആൻഡ് ഡോസ് ഓൺ ദി യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അപ്പം ഡൂസ് എന്താണ് എന്തൊക്കെ ചെയ്യാൻ പാടും ഡു സെറ്റ് യുവർ ഓൺ സ്ക്രീൻ ടൈം വൈ യൂസിംഗ് സോഷ്യൽ മീഡിയ ഡു ബി കോൺഷ്യസ് അബൗട്ട് അതറെസ്പോൺസിബിലിറ്റി എന്തൊക്കെ ചെയ്യാൻ പാടില്ലാണ് ഡോൺസിലോടുക്കേണ്ടത് ഡോണ്ട് ഗെറ്റ് ഇൻറ്റു ഫ്രണ്ട്ഷിപ്പ് ആണ് പ്രബ്ലം അല്ല ഡോൺ പ്ലാനിക്കുള്ളൂ അല്ല ഡോൺ ആണ് രണ്ട് മൂന്ന് പോയിന്റ്സ് എഴുതി വെച്ച് അത് മൂന്നെണ്ണം എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ക്ലിയർ ആണല്ലോ അത്ര മാത്രമേ പോസ്റ്റർ പ്രിപ്പറേഷനിൽ ചോദിക്കുകയുള്ളൂ പ്രസ് ചെയ്യെന്ന് പറഞ്ഞാൽ മക്കളെ സമ്മറിയാണ് ഒരു പാസേജ് തരും നിങ്ങളോട് തന്നെ സമ്മറി എഴുതാൻ പറയും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നല്ല ടൈറ്റിൽ കൊടുക്കുക സിമ്പിൾ ആയിട്ടുള്ള അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് സമ്മറൈസ് ചെയ്യുക അവസാനം ഇത് എന്താണ് ഏതാണ്ട് വൺ തേർഡ് ആയിരിക്കണം നിങ്ങളുടെ പ്രസ് ചെയ്തു അതായത് ഇതിൻ്റെ അതേ വലിപ്പം വരാൻ പാടില്ല പകുതിയും വരാൻ പാടില്ല പകുതിയിൽ കുറവായിരിക്കണം എന്നുള്ളവരെ ഓർത്ത മിനിമം പകുതിയിൽ കുറവായിരിക്കണം അതിൽ പകുതിയിൽ കൂടി പോകുന്നത് അത്ര ഒരു നല്ല ഐഡിയ അല്ല എന്നുള്ള ആരും ഓർമ്മിപ്പിക്കുന്നു ഓക്കെ ട്രാവൽ ബ്രോഷർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് മക്കളെ ട്രാവൽ ബ്രോഷർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാ ട്രാവൽ കണ്ടവൂവിന് ട്രാവൽ ബ്രോഷർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ആ ട്രാവ കണ്ടൂലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആ കണ്ടുപൂലെന്തൊക്കെയായിരിക്കും ഉണ്ടാകുന്നുള്ളവർ കൃത്യമായി മനസ്സിലാക്കണം അവിടുത്തെ അട്രാക്റ്റീവ് എന്ത് സ്പോട്സ് എന്താണ് അവിടെ എക്സ്പീരിയൻസ് എന്താണ് അഡ്വഞ്ചർ സ്പോർട്സ് എന്താണ് അവിടുത്തെ ഭക്ഷണം എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് അറിയാൻ ആഗ്രഹം അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒരു ട്രാവൽ ബൂസ്റ്റർ ബ്രോഷർ ഉണ്ടാക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുക നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക ഡിസ്കവർ ദി മാജിക് ഓഫ് നിങ്ങൾ എവിടെയാണോ വെച്ചാൽ അത് ട്രോപ്പിക്കൽ പാരഡൈസ് കൊടുക്കുക പിന്നെ എന്താണ് അവിടുത്തെ ഫിസിക്കൽ ഫീച്ചേഴ്സ് വീണ്ടും ഫിസിക്കൽ ഫീച്ചേഴ്സ് പിന്നെ എക്സ്പീരിയൻസസ് കൾച്ചറിനെ പറ്റി പറയുക ഭക്ഷണത്തിനെ പറ്റി പറയുക പിന്നെ ഒരു ടെസ്റ്റിമോണിയൽസ് കൊടുക്കുക ഓക്കെ ട്രാവൽ പ്രോസോ ടെസ്റ്റിമോണിൽ ഇത്രയും കാരണം പ്രോസൽസ് വരെയാണ് എന്തൊക്കെയാണ് ഡിസ്കവർ ദി മാജിക് ഓഫ് സ്ഥലം അങ്ങോട്ട് കൊടുക്കുക ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓക്കെ പിന്നെ അഡ്വഞ്ചേഴ്സ് എക്സ്പീരിയൻസ് കൾച്ചർ ഭക്ഷണം അവസാനം എന്ത് ചെയ്യുക കുറച്ച് ടെസ്റ്റി മോണിയൽസ് കൊടുക്കുക ഇന്നയാൾ ഇന്ന് പറഞ്ഞ് ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈ ബ്രോഷർ കാര്യമായിട്ട് എക്സാമിൽ ചോദിച്ചില്ല ഇന്നേ വരെ പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത് അറിയില്ല എന്ന് പറയരുത് ട്രാവൽ ഇൻഫോം ബ്രോഷർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് ട്രാവൽ എസ് ഐ ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ ആൾ എഴുതുന്നതാണ് ട്രാവൽ ബ്രോഷർ എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ അതിനെ പോലെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വായിക്കുന്നതാണ് ട്രാവൽ ഇൻഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പോകാൻ വേണ്ടി തീരുമാനിച്ചു കണ്ടവൂരിലെ പോകാൻ വേണ്ടി തീരുമാനിച്ചു ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു ഈ ആ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ എന്താണ് തീരുമാനിച്ചു ഇനി അങ്ങനെ അവിടെ എങ്ങനെ എത്തിപ്പറ്റണം എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ പ്രാക്ടിക്കൽ കാര്യങ്ങളുടെ ഇൻഫോർമേഷൻ തരുന്ന ഒരു ആണ് ട്രാവൽ ഇൻഫോ അപ്പോൾ അതിലെന്ത് എങ്ങനെ വേണം അവിടെ എങ്ങനെ എത്തണം അല്ലേ ഫ്ലൈറ്റിലാണെങ്കിൽ ഇന്ന ഫ്ലൈറ്റ് കയറണം എൻ്റെ ഫ്ലൈറ്റ് അങ്ങനെ അങ്ങനെ എത്തണം എന്തൊക്കെ മിസ്സ് ഔട്ട് ചെയ്യാൻ പാടില്ല എത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേർട്ടിൽ കോളിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എന്താണ് ബീച്ച് സൈഡിൽ പിന്നെ വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഹൗസ് ബോട്ടിംഗ് ഇമ്പോർട്ടൻറ്റ് ആണ് അങ്ങനെ എന്ത് ചെയ്യാൻ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല ഭക്ഷണത്തിനെ പറ്റി കൊടുക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ കൊടുത്തിട്ട് ഗെറ്റിംഗ് ദയർ ഇങ്ങനെ അവിടെ എത്തും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്താണ് ദയില ദിലേറെ ദില് കയറുക അതിലെത്തുക അത് നിങ്ങളുടെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് കൊടുത്താൽ മോട്ടോ പിന്നെ ഡോണ്ട് മിസ് ഔട്ട് ഓൺ അല്ലേ റീഫ്സിനെ പറ്റിയിട്ട് നവമാന ടേർട്ടിൽ കോളിംഗ് വാട്ടർഫോൾ ടവേഴ്സ് അതൊക്കെ നിങ്ങൾ ഇമാജിനറി ചെയ്തിട്ട് അതൊന്നും പഠിച്ചു വെച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ ഭക്ഷണത്തിന് പറ്റി കൊടുക്കുക ക്വിസീനിനെ പറ്റി കൊടുക്കുക ഭക്ഷണത്തിന് പറ്റി കൊടുക്കുക ബെസ്റ്റ് ടൈം ടു വിസിറ്റും കൊടുക്കുക ഹൗ ടു ഗെറ്റ് അറൗണ്ടിൽ എന്ത് പറയുക മക്കളെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക സ്കൂട്ടറിലാണോ ടാക്സി കിട്ടുമോ ആ കാര്യങ്ങൾ കൊടുക്കുക പിന്നെ വെയർ ടു ഡൈൻ എവിടെ ഭക്ഷണം കഴിക്കണം കൾച്ചറൽ ഹൈലൈറ്റ്സ് കൊടുക്കുക പിന്നെ ട്രാവൽ ടിപ്സ് ഓപ്ഷനി കൊടുക്കുക ഓക്കെ ട്രാവൽ ഇൻഫോം വന്നിട്ടില്ലേ പരീക്ഷ അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി ഗെറ്റിംഗ് ഗെറ്റിംഗ് കെയർ എന്തായാലും വേണം ഡോൺ മിസ് ഔട്ട് എന്തായാലും വേണം ക്വിസീന് എന്തായാലും വേണം ക്വിസീന അവിടെ പോയി ക്വിസീനെന്തായാലും വേണം ഓക്കെ ഇത്രയും കാലം എന്തായാലും വേണം മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും വേണം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ബെസ്റ്റ് ടൈം ടു വിസിറ്റും കൂടെ വേണിട്ട് കൊടുക്കുക പിന്നെ ട്രാവൽ ടിപ്സും കൂടെ വേണിട്ട് കൊടുക്കുക അത്രയുള്ള സമയം ഒക്കെ എത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സെറ്റാണല്ലോ മകളെ സെറ്റാണ് അപ്പം എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പോർഷൻസും തീർത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് കൺഫേം ചെയ്യാം കുറേ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ പ്രൊഫൈൽ തീർത്ത് തീർത്ത് തീർത്തു സ്പീച്ച് തീർത്തു നാരേറ്റീവ് പാരഗ്രാഫ് പാരാഗ്രാഫ് ലൈറ്റപ്പ് ഡിബിറ്റ് ഇന്റർവ്യൂ റിവ്യൂ ഡിസ്ക്രിപ്ഷൻ ബ്ലർബ് എസ് എ ആർട്ടിക്കൽ ട്രാവൽ ഇൻഫോ ട്രാവൽ പ്രോഷൻ പ്രസി പോസ്റ്റർ പ്രിപ്പറേഷൻ്റെ ഡൂസ് ആൻഡ് നോട്ട്സ് അതാണ് സാധനം അഡിക്രിപ്റ്റ് ആണ് ഇത്രയാണ് ചോദിക്കാൻ പോകുന്നത് ക്ലിയറാണുള്ള മക്കൾ ഇത്രയും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ വാർത്ത കഴിഞ്ഞാൽ ഇനി അൻസാറിന് കൂടി ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊരു ഒറ്റ വാക്ക് നിങ്ങളാ പറഞ്ഞാൽ മതി വേറെ ഒന്നും പറയാനില്ല പോയി തകർക്കുക പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങളും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഇനി പരീക്ഷാ ഹോളിൽ ആയിട്ട് പോയിരിക്കുക മക്കളെ തകർക്കാം തകർക്കുക ടഫ് ചോദ്യം ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ചോദ്യം കണ്ടിട്ട് പേടിക്കണ്ട നിങ്ങൾ ഇത്ര ഓർത്താൽ മതി എല്ലാവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും നിങ്ങളെ പഠിപ്പിച്ച സ്കൂൾ ടീച്ചേഴ്സ് വരെ അതിനെ എന്താണ് അവർ മനസ്സിലാക്കും അവരതിൻ്റെ രീതിയിൽ എന്ത് ചെയ്തോളും അതിനെ അതിനു വേണ്ടിയിട്ടുള്ള പ്രൊട്ടസ്റ്റും അതുപോലെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജാഥ പറയുന്നത് പക്ഷെ അതിൻ്റെ രീതിയിലുള്ള എന്താണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ അറിയിക്കും എന്നിട്ട് ഇവാലുവേഷൻ സിമ്പിൾ പക്ഷേ പക്ഷെ അങ്ങനെയൊക്കെ സിമ്പിൾ ആക്കിയാൽ പോലും ആൻസർ എന്തെങ്കിലും എഴുതി വെച്ച കുട്ടികൾക്ക് കിട്ടുള്ളൂ അപ്പം എന്ത് ചെയ്യരുത് പെട്ടെന്ന് എന്തോ സാധനം വന്നു ഡി ഇത് വേറെ തന്നെ ഒരു ഒരു ഡിസ്കോഴ്സ് വല്ലതും ഇതിൽ പഠിപ്പിക്കാത്തൊക്കെ വന്നു എന്തൊക്കെ വന്നു എന്ന് വിചാരിച്ചിട്ട് അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ല എനിക്കറിയില്ലോന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യം വെച്ച് എടുത്ത് കാച്ചിയാൽ മതി മാർക്ക് വീണോളും മനസ്സിലെ എന്ത് ചെയ്യാതിരിക്കരുത് എന്ത് ചെയ്യരുത് ചെയ്യാതിരിക്കരുത് എന്ത് ചെയ്യരുത് ഒന്നും എഴുതി വെക്കാ വെക്കാതെ പോകരുത് ഓക്കെ ഒന്നും ഞാൻ ഒന്നും എഴുതി വെക്കുന്നില്ല ഇനി എനിക്ക് അറിയില്ലല്ലോ ടെൻഷനല്ലോ ടെൻഷനല്ലോ ഒന്നും ഞാൻ എഴുതി വെക്കുന്നില്ല അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടാൻ ഇല്ല എന്നാൽ അറിയുന്ന വെച്ചിട്ട് അങ്ങോട്ട് കാച്ചുക മനസ്സിലായി ഇപ്പോൾ പ്രസീയുടെ ഒക്കെ നിങ്ങൾക്ക് അറിയാം പ്രസിയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചവർക്ക് മാർക്ക് അന്ന് കിട്ടിയിട്ടുണ്ടാവും മോഡൽ എക്സാമില്ല പബ്ലിക് എക്സാമിലൊക്കെ അങ്ങനെ വന്നാൽ എന്തെങ്കിലും എഴുതി വെച്ചവർക്ക് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി അങ്ങോട്ട് വെക്കുക മാർക്ക് വേണോ കഴിഞ്ഞ വർഷം പ്ലസ് ടുവിൽ ഇതാണ് സംഭവിച്ചത് സ്റ്റാൻഡേർഡ് അല്ലാത്ത സാധാരണ ചോദിക്കാത്ത ടൈപ്പുള്ള ചോദ്യങ്ങളൊക്കെ ഇംഗ്ലീഷ് എക്സാമിൽ പ്ലസ് ടുക്കാർക്ക് പബ്ലിക് എക്സാം ചോദിച്ചു സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടെൻഷനൊക്കെ പഠിച്ച് കുറേ കുട്ടികൾക്ക് കരഞ്ഞു കുറേ പേര് വിളിച്ചു സാറേ ഇത് ഭയങ്കര പോയല്ലോ നമ്മളൊന്നും പഠിക്കാത്ത കാര്യങ്ങളാണ് വന്ന് ആരും പഠിപ്പിച്ചു സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടില്ല എക്സാമിനറിൽ കുറച്ചുകാരെ പഠിപ്പിക്കാൻ പറ്റിയില്ല ടെക്സ്റ്റ് ബുക്കിലില്ല എവിടെയോ ഇല്ലാത്ത ആരാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാൽ അവസാനം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി പക്ഷെ ആർക്കാണ് നല്ല മാർക്ക് കിട്ടിയത് എല്ലാവർക്കും കിട്ടിയില്ല കുറേ കുട്ടികൾക്ക് ഭയങ്കര നല്ല മാർക്ക് കിട്ടി കുറേ ഫുൾ മാർക്ക് കിട്ടി കുറച്ച് പേർക്ക് കിട്ടിയില്ല എന്താ വ്യത്യാസം എന്തെങ്കിലും എഴുതി വെച്ചവർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും അതേസമയം ഒരു കോമൺ സെൻസ് വെച്ചിട്ട് എഴുതി വെക്കില്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് നല്ല എഴുതി വെക്കാം ഒന്നും എഴുതാത്തവർക്കാണ് ഒരു മാർക്കും ടീച്ചറിന് കൊടുക്കാൻ പറ്റാത്തത് മനസ്സിലായോ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചാൽ അപ്പം ടഫായിട്ട് വന്നാലും പേരില്ല ടെൻഷനടുപ്പിക്കാൻ പറയല്ല പക്ഷേ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം എഴുതി വെക്കുക അത്രേ ഉള്ളൂ അറിയുന്ന കോമൺ സെൻസ് ഇത്രയും പഠിച്ചില്ലേ ഇത്രയും പഠിച്ച് എഴുതാക്കാൻ പറ്റില്ല എന്താ ചെയ്യാവുന്നത് പറ്റും ഓക്കെ അത്രേ പറയാനുള്ളൂ മക്കളെ എല്ലാവർക്കും ദി ബെസ്റ്റ് എല്ലാവിധ വിഷസും ബ്ലെസ്സിങ്സും ഞങ്ങളുടെ ഭാഗത്തുണ്ട് തകർക്ക പോയിട്ട് ഓക്കെ ഇനി അലൻ സാർ വരുന്നതായിരിക്കും ബാക്കിയുള്ള പോർഷൻസ് എടുക്കും അതിനോടൊപ്പം തന്നെ അവസാനം ടൈം മാനേജ്മെൻറ്റും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ബൈ ബൈ തകർക്കണം വൈകുന്നേരം വരുമ്പോൾ കെമിസ്ട്രി ടീം റെഡി ആയിരിക്കും ബിസിനസ് സ്റ്റഡീസ് കോമേഴ്സ് ചാനലും റെഡി ആയിരിക്കും പൊളിക്കണം നമുക്ക് ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ മക്കളെ വൈകുന്നേരം കാണാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും അടിപൊളിയായിട്ട് ബൂസ്റ്റും ചായയും ഹോളിക്സ് ഒക്കെ കുടിച്ച് വരാൻ വിചാരിക്കുന്നു അപ്പോൾ എന്താ നിങ്ങളുടെ മോർണിംഗ് ആണ് നടക്കുന്നത് അപ്പം ബൂസ്റ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ നാല് ദിവസത്തെ ലൈവുകളൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ പിന്നെ രാത്രി നമ്മൾ എന്ത് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു സി നമുക്കൊരു ലോങ്ങ് ജേണി ആയിരുന്നു പ്ലസ് വൺ ഇംഗ്ലീഷിന് ആ ലോങ് ജേണി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ചാപ്റ്റേഴ്സ് പോയിംസ് റൈറ്റിംഗ് ഗ്രാമർ എ പ്ലസ് ക്വസ്റ്റ്യൻസ് ഇന്നലെ ചെയ്തു അതുകൊണ്ട് ഇന്ന് നമ്മൾ രാവിലെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഇന്നലെ ചാറ്റ് ഞാൻ ശ്രദ്ധിച്ചു സാർ രാവിലെ ഫോർമാറ്റുകൾ ചെയ്യുമോ സാർ രാവിലെ അത് ചെയ്യോ രാവിലെ ഇത് ചെയ്യുമോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമാറ്റിൻ്റെ റിവിഷൻ അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞാൽ പിന്നെ ടൈം മാനേജ്മെൻറ്റ് കുറേ ആൾക്കാർ പോലും സാർ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യുക സാറേ ഒരു പേജിൽ എത്ര എഴുതണം അല്ലെ ഒരു മാർക്കിനുള്ള സാധനത്തിൽ എത്ര എഴുതണം എത്ര ടൈം സ്പെൻഡ് ചെയ്യണം ഇതൊക്കെയായിരിക്കും എല്ലാവർക്കും അറിയേണ്ട കാര്യം അതിന് ഒഫീഷ്യലായിട്ട് നമുക്കൊരു ഒരു സർക്കുലറോ ഒന്നും തന്നിട്ടില്ല എത്ര എഴുതണം എന്ന് നിങ്ങളുടെ കുറേ ക്വസ്റ്റ്യൻസിൽ സി പൊതുവെ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ശരിക്കും ഇത്ര വേണം ഇത്ര വേർഡ്സ് ആണ് ഇത്ര വേഡ്സ് വേണം നിങ്ങളത് കാണാറില്ല ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടല്ലോ രാവിലെ തന്നെ എല്ലാവരും ഓക്കെ സി അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കിടക്കുന്നതിന് മ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ മക്കളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് അല്ലെങ്കിൽ സാറിന് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചിരുന്നു ഓക്കെ മാക്സിമം വേട്ട് നിങ്ങൾ അയച്ചതരാം നിങ്ങളുടെ പേപ്പറൊക്കെ കഴിഞ്ഞു വന്ന് സമാധാനത്തോടെ അത്യാവശ്യം നിങ്ങൾ അതൊന്നും നല്ല ക്ലാരിറ്റിയിൽ ഒന്ന് അയച്ചു തന്നാൽ എന്താണ് എനിക്കും അലക്സറിൻ്റെ മനസ്സിന് എത്ര ഡിഫിക്കൾട്ട് ആയിരുന്നു എത്ര സിമ്പിൾ ആയിരുന്നു എന്നല്ല നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമാധാനത്തിന് ഞങ്ങൾ ഷോർട്ട്സ് ഇറക്കും നിങ്ങൾക്ക് എന്താണെന്ന് കാര്യം അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ നിങ്ങൾ വേഗം അൻസറിന് അയച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ പറ്റുന്ന അത്രയും ക്ലാരിറ്റിയിൽ അയക്കുക ഓക്കെ അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾ സയൻസുകാർക്കും കെമിസ്ട്രി എന്താണ് ബിസിനസ്സുകാർക്കും വേണ്ടിയിട്ട് കൊമേഴ്സുകാർക്കും വേണ്ടിയിട്ട് കെമിസ്ട്രി ലൈവ് ഉണ്ടാവുന്നതായിരിക്കുന്ന ഏഴ് മണിക്ക് ഓക്കെ സയസ്സുകാർക്ക് ഈ ചാനൽ തന്നെ ആൻഡ് കൊമേഴ്സുകാർക്ക് അഞ്ച് മണിക്ക് മക്കളെ നിങ്ങൾക്ക് പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ മാരത്തോൺ ഉണ്ട് കൊമേഴ്സ് ചാനൽ ആ കാര്യം മറക്കരുത് വെരി ഇമ്പോർട്ട് ഫൈവ് ഓ ക്ലോക്ക് ആൻഡ് സെവൻ ഓ ക്ലോക്ക് ബിസിനസ്സ് ഇസ് ഫൈവ് ഓ ക്ലോക്ക് ആൻഡ് കെമിസ്ട്രി സെവൻ ഓ ക്ലോക്ക് മർക്കരുത് കേട്ടോ പിന്നെ മക്കളെ മെഡിക്കൽ കോളേജ് കുട്ടികൾ മെഡിക്കൽ കോളേജ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോ എടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് പ്രീനിയത്തിന് വേണ്ടിയിട്ട് എക്സാം നടക്കുന്നത് ഏപ്രിൽ സെവൻത്തിനാണ് ടെൻ എ എം ടു വൺ ട്വൻറ്റി പി എം നിങ്ങൾക്ക് പ്ലസ് വണിൽ നീറ്റ് എഴുതാൻ പറ്റുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഡോൺ മിസ് ഇറ്റ് സീറ്റ്സ് വളരെ ലിമിറ്റഡാണ് ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തോളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ക്യു ആർ കോഡ് രജിസ്റ്റർ ചെയ്യാം ഓക്കെ എഴുതാൻ പറ്റും എല്ലാവർക്കും ആൻഡ് ഫ്രീ നോട്ട്സ് എല്ലാ വാട്സാപ്പ് കമ്പ്യൂട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും അറിയാൻ ആഗ്രഹമുള്ള ഓക്കെ ഏറ്റവും അറിയാൻ ആഗ്രഹമുള്ള ആൻസറിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ലൈവ് കഴിഞ്ഞിട്ടാണേലും മതി മാർക്സ് വേഴ്സസ് പേജസ് ഓക്കെ എത്ര പേജ് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എത്ര പേജ് എഴുതണമെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ ഈ കാര്യം എല്ലാം പ്ലസ് വൺ സ്റ്റുഡൻസും ശ്രദ്ധിച്ചോ ഓക്കെ സി ഒരു ഒഫീഷ്യൽ ആയിട്ട് നിങ്ങളോട് ആരിക്കും ഒരിക്കലും ഇത്ര വൺ ട്വൻറ്റി വേർഡ്സിലോ ഹൺഡ്രഡ് വേഡ്സിനെ എഴുതണമെന്ന് ഈ പ്രാവശ്യത്തിന് മോഡൽ എക്സാമിനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പണ്ട് കുറച്ച് ക്വസ്റ്റനിൽ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചാൽ ആറ് മാർക്കിനോട് ചോദിച്ച് എന്താ വൺ ട്വൻറ്റി വേർഡ്സിൽ എഴുതണമെന്നോ അല്ല അഞ്ച് മാർക്കിനുള്ള ചോയ്സ് ഇങ്ങനെ വേർഡ്സ് എഴുതണമെന്ന് ഓക്കെ ഇതൊരു ഏകദേശം ഒരു കണക്കാണ് പക്ഷേ നിങ്ങൾക്കറിയാം എത്ര ആവശ്യം വരും ഓക്കെ മാർക്ക് കൂടുമ്പോൾ എഴുത്ത് കൂട്ടണം കണ്ടന്റ് കൂട്ടണം വലിപ്പം കൂട്ടണം എഴുത്തന്നെ സി സൈസ് ഫോണ്ട് സൈസ് കൂട്ടുകയല്ല ഞാനിപ്പോൾ എ ബി സി ഡി ഇങ്ങനെ എഴുതുന്നതിന് പകരം സാർ എ ബി സി ഡി എന്ന് എഴുതണം അല്ല അതല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നമ്പർ ഓഫ് വേർഡ്സ് കൂട്ടണം അപ്പം നമ്പർ ഓഫ് വേർഡ്സ് വെറുതെ ഐ ആം ദാറ്റ് ഇസ് ദ ബ്യൂട്ടിഫുൾ ഇസ് ദ ബ്ലാബ്ലി എന്ന് പറഞ്ഞിട്ട് വെറുതെ കൂട്ടണം അല്ല നിങ്ങൾ സെൻറ്റൻസ് കൂട്ടണം നിങ്ങൾ പറ്റുന്നത്രയും ഇൻഫർമേഷൻ കൂട്ടണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സി ഏകദേശം ഒരു കണക്ക് പറഞ്ഞല്ലോ ഇതൊക്കെയാണ് നമ്മൾ എസ് എസ് എൽ സിയിലും ഫോളോ ചെയ്യുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടി കൂട്ടിയാലും കുഴപ്പമില്ല ഇപ്പോൾ ഒരു അഞ്ച് ടു ആറ് മാർക്ക് ക്വസ്റ്റ്യൻ അതൊക്കെ

ടു ഹൺഡ്രഡ് വേർഡ്സ് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എക്സാം എഴുതുന്ന ഷീറ്റ് ചിലവർക്ക് ഇങ്ങനത്തെ ചിലപ്പോൾ ഷീറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലവർന്ന് ഇങ്ങനത്തെ ഷീറ്റിലായിരിക്കും ഹോറിസോണ്ടൽ ലിവർട്ടിക്കൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താണെങ്കിലും പിന്നെ ഇപ്പോൾ എക്സാമിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യുന്ന സംശയം ഉണ്ടാവില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ലൈൻ എഴുതി നോക്കുക ഒരു രണ്ട് മൂന്ന് ലൈൻ എഴുതുക വെറുതെ ഓക്കെ രണ്ട് മൂന്ന് ലൈൻ എന്താണെങ്കിലും നിങ്ങൾ ചെറിയ ക്വസ്റ്റിൻ ആൻസർ എഴുതേണ്ടി വരും ആ ലൈൻ എഴുതുമ്പോൾ നിങ്ങൾ ഒരു ലൈൻ ആവറേജ് എത്ര വേർഡ്സ് എഴുതുന്ന നോക്കുക ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ലൈൻ വായിക്കുക നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് എഴുതുന്ന ആൾ പത്ത് ലൈൻ ഓക്കെ അപ്പം നിങ്ങൾ എത്ര ഏകദേശം എഴുതും പത്ത് വേർഡ്സ് പെർ ലൈൻ ഡബ്ല്യു പി എൽ നമുക്ക് വിളിക്കാം പത്ത് വേർഡ്സ് പെർ ലൈൻ എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങൾ എത്ര ലൈൻ എഴുതേണ്ടി വരും നോക്കാം ഓക്കെ ഇപ്പോൾ എൺപത് ലൈ എൺപത് വേഡ്സ് വേണം നിങ്ങൾ എട്ട് ലൈൻ അല്ലെങ്കിൽ എട്ട് ടു പത്ത് ലൈൻ ആയിരിക്കും ഓക്കെ നിങ്ങൾ പത്ത് വേർഡ്സ് പെർ ലൈൻ എഴുതുന്ന ആൾ നിങ്ങൾക്ക് വളരെ ചെറിയ ഹാൻഡ് റൈറ്റിംഗ് ആണ് ചിലപ്പോൾ നിങ്ങൾ പതിനഞ്ച് വേഡ്സ് പെർ ലൈൻ ആയിരിക്കും പതിനഞ്ച് അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ എന്താണ് ഒരു അഞ്ച് ഓക്കെ അഞ്ച് ടു എട്ട് ലൈൻസ് ഒക്കെ എഴുതിയാൽ മതി ഓക്കെ ഡിപ്പൻസ് ഓൺ യുവർ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ എത്ര എഴുതുന്നത് നിങ്ങൾ കണക്ക് നോക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ ആദ്യത്തെ ആ ആൻസർ ഒക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ റീഡിംഗ് കോമ്പറ്റീൻസ് എന്നോ എവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ നോക്കുക എത്ര വേർഡ്സ് നിങ്ങൾ ഒരു ലൈനിൽ ഏകദേശം എഴുതുന്നു ഓക്കെ എല്ലാ ലെറ്ററും എഴുതും എല്ലാ വേർഡും നിങ്ങൾ എണ്ണാണെന്നൊക്കെ ഏകദേശം അതിനനുസരിച്ച് ചെയ്യുക സെവൻ ടു എയ്റ്റ് മാർക്സ് വരുമ്പോൾ നമ്മുടെ എട്ട് മാർക്കിൻ്റെ അവസാനത്തെ സെക്ഷനും സിക്സ് മാർക്സൊക്കെ നമുക്ക് നോക്കാം വൺ ട്വൻറ്റി ടു വൺ ഫിഫ്റ്റി ലൈൻസ് ഓക്കെ വൺ ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി വേഡ്സ് ഏകദേശം ഓക്കെ സീ എപ്പോഴും കുറച്ച് കൂടുതൽ കുറച്ച് എക്സ്ട്രാ വെച്ചാലും കുഴപ്പമില്ല ഓക്കെ കുറച്ച് എക്സ്ട്രാ നിങ്ങൾ വെച്ചാലും കുഴപ്പമില്ല ഓക്കെ മനസ്സിലായില്ല കുറച്ച് എക്സ്ട്രാ വെച്ചാലും വലിയ തെറ്റൊന്നുമില്ല ആ കാര്യമൊന്നും നോട്ട് ചെയ്യാം ഓക്കെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പ്ലസ് വൺ കുട്ടികൾ നിങ്ങൾ കണ്ടൻറ് എഴുതണം ഓക്കെ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അഞ്ച് ടു ആറ് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പേജ് എത്ര സംഭവമാണെന്ന് നോക്കിയാൽ നിങ്ങളുടെ പേജ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ് അനുസരിച്ചിരിക്കും എനിക്ക് പറയാൻ പറ്റില്ല സാർ ചി ചില ചക്ക പോലെ എഴുന്ന ആൾക്കാർ ചിലപ്പോൾ നാല് ലൈനൊരു പേജിൽ പോകുള്ളൂ ചിലർ വളരെ ചെറുതായിട്ട് ഒരു പേജിൽ തന്നെ എന്താണ് എന്താ അഞ്ഞൂറ് വേർഡ് ചിലപ്പോൾ ചെയ്യും ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഹാൻഡ് റൈറ്റിംഗ് ഇത് ക്ലിയർ ആണേ ക്ലിയർ സാർ എന്ന് പറഞ്ഞേ ക്ലിയർ ആണേ ക്ലിയർ സാർ എന്ന് പറയാം ഓക്കെ റെഡി സി നിങ്ങൾ ടീച്ചേഴ്സ് വേറെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്തു ഒരു കുഴപ്പമില്ല ഓക്കെ ഇതൊരു ആണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് മാർക്ക് കിട്ടേണ്ട കിട്ടും ഡോൺ വറി ഓക്കെ പറയുന്ന കാര്യം മണ്ടത്തരം വെറുതെ എഴുതി വേർഡ്സ് കൂട്ടാൻ നോക്കരുത് കറക്റ്റ് ആൻസർ എന്നുള്ള എഴുതുക ഇനി ടൈം മാനേജ്മെൻറ്റ് ദിസ് ഇസ് വെരിപ്പം അതുകൊണ്ട് ഞാൻ സ്ക്രീനൊന്ന് ചെറുതാക്കേണ്ടനി നിൽക്കുന്നതേ താഴെ കാണാൻ പറ്റുള്ളൂ റെഡി നോക്കിയ ടൈം മാനേജ്മെൻ്റ് വരുമ്പോൾ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ആ ക്വസ്റ്റിൻ പേപ്പർ എടുക്കും ഓക്കെ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കാം ഇങ്ങനെ ആലോചിച്ചാൽ മതി മാത്മാറ്റിക്സ് ഇറ്റ്സ് ഓൾ അബൌട്ട് മാത്സ് ഓക്കെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും മക്കളുടെ എക്സാമിന് എൺപത് മാർക്ക് കിട്ടും അതിൻ്റെ എത്ര മാർക്കാണ് എത്ര സമയം എക്സാമിന് അത് നോക്കിയാൽ മതി രണ്ടര മണിക്കൂർ ടു പോയിന്റ് ഫൈവ് അവേഴ്സ് ടു പോയിൻറ്റ് ഫൈവ് അവേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ട്വൻറ്റി മിനിറ്റ്സ് പ്ലസ് തേർട്ടി മിനിറ്റ്സ് ഓക്കെ അപ്പോൾ എത്രയാണ് വൺ ഫിഫ്റ്റി മിനിറ്റ്സ് ഓക്കെ വൺ ഫിഫ്റ്റി മിനിറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഫിഫ്റ്റി മിനിറ്റ്സ് കൂൾ ഓഫ് നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ അവിടെ ഇരിക്കട്ടെ കൂൾ ഓഫ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റീഡിങ് കോമ്പറ്റേഷൻ വായിക്കാം നിങ്ങൾ ഏത് ഓർഡറിൽ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം എക്സാമിൻ്റെ ഏത് ഓർഡർ വേണേൽ ചെയ്തോ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ഇടണം ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ഇടണം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ചെയ്യണം സി സ്പെസിഫിക് ക്വസ്റ്റ്യൻ നമ്പർ ചെയ്യണം അതേപോലെ ഓപ്ഷണൽ ആൻസർ ഒന്നും ചെയ്ത് സമയം കളയരുത് നൂറ്റി അൻപത് മിനിറ്റ് ഉണ്ട് എൺപത് മാർക്ക് മക്കളെ എൺപത് മാർക്ക് മേടിക്കാൻ നൂറ്റി അൻപത് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഏകദേശം ഓക്കെ എൺപത് മാർക്ക് മേടിക്കാൻ ഏകദേശം നൂറ്റി അൻപത് മിനിറ്റ് ഉണ്ടെങ്കിൽ കൂൾ ഓഫ് കൂട്ടാണ്ട് സി ഒരു മാർക്ക് മേടിക്കാൻ ഏകദേശം ടു മിനിറ്റ്സിനെക്കാട്ടും ലെസ് ഒരു മാർക്ക് മേടിക്കാൻ രണ്ട് മിനിറ്റിനെക്കാട്ടും കുറവാണ് ഏകദേശം വരിക ആ കാര്യം മനസ്സിലായാലും രണ്ട് മിനിറ്റ് മാക്സിമം പോയാൽ ഓക്കെ ഏറ്റവും ഐഡിയൽ ഒന്നര മിനിറ്റാണ് നിങ്ങൾക്ക് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പത്ത് കഴിഞ്ഞ് ഒന്നര മിനിറ്റ് പറയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യാം മനസ്സിലായി ഇപ്പൊ ആറ് മാർക്കിന് ചോദ്യം ആണെന്ന് ഏകദേശം പത്ത് മാർക്ക് ഓക്കെ സിക്സ് ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് നയനാണ് വരിക പക്ഷെ പത്ത് മാർക്ക് നിങ്ങൾക്ക് സേഫ് ആയിട്ട് എടുക്കാം പക്ഷേ രണ്ട് രണ്ട് എടുക്കാൻ ഇന്റു ടു ജിയാണെങ്കിൽ നിങ്ങൾ സേഫ് അല്ല നിങ്ങൾ കുറച്ച് കൂടുതല പന്ത്രണ്ട് മിനിറ്റ് എടുത്തു അല്ല ഡേഞ്ചർ സോൺ നാല് മാർക്കിന്റെ ക്വസ്റ്റിൻ നിങ്ങൾ ആറ് മിനിറ്റ് എടുത്തോ ഏകദേശം ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറയുന്നത് ഓക്കെ സംഭവം റെഡിയാണല്ലോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ വളരെ സിമ്പിൾ അപ്പോൾ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളൊരു ആറ് മിനിറ്റ് എഴുതി കുഴപ്പമൊന്നുമില്ല ആറ് മാർക്കിൻ്റെ ക്വസ്റ്റിൻ നിങ്ങൾ പത്ത് മിനിറ്റ് എടുത്തോ ഓക്കെ അതിന് എട്ട് മാർക്കിന് നിങ്ങൾക്ക് പോയം കോംബ്രിയേഷൻ അല്ലെങ്കിൽ അവസാന ആർട്ടിക്കിൾ വരില്ലേ അപ്പോൾ എട്ട് ഇൻറ്റു വൺ പോയിൻറ്റ് ഫൈവ് എത്രയാണ് നിങ്ങൾ പറയാം എട്ട് ഇൻറ്റ് വൺ പോയിൻറ്റ് ഫൈവ് പന്ത്രണ്ട് മിനിറ്റ് എടുക്കുക പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് മിനിറ്റ് സേഫ് ആയിട്ട് എടുക്കാം പതിനഞ്ച് മാക്സിമം ഓക്കെ മനസ്സിലായല്ലോ ഇത്രയാണ് ഒരു ക്വസ്റ്റിൻ്റെ എടുക്കേണ്ട ടൈം ഒരു ക്വസ്റ്റിനിൽ നിങ്ങൾ എത്ര ടൈം എടുക്കണമെന്ന് ക്ലിയർ ആയാലോ അപ്പോൾ ടൈം മാനേജ്മെൻ്റ് നിങ്ങൾക്ക് പേടി വരില്ല ഓക്കെ ടൈം മാനേജ്മെൻറ്റ് ഒട്ടും പേടി വരില്ല ഇനി നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ഫസ്റ്റ് സെറ്റ് നോക്കുക ഓക്കെ എട്ട് മാർക്കിന് ആയത്തെ ചോദ്യങ്ങളുണ്ട് പെട്ട പെട്ട പെട്ടെന്ന് ചെയ്യാം ഇത് കുറെ ആലോചിക്കാനോ ചിന്തിക്കാനോ കുറേ ഒന്നും ഇല്ല നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റൻ എഴുതുക അല്ലാത്ത തൽക്കാലം വിടാം ഇവിടെ സമയം കളയാനില്ല മക്കളെ ഐ വാസ് സോ വെയ്ഡ് ഔൺ ബൈ മൈ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇങ്ങനെ ക്വസ്റ്റിൻ നമ്പറിന്റെ മുമ്പേ ഡയലോഗ് വന്നിട്ട് പിന്നെയായിരിക്കും ക്വസ്റ്റിൻ ചോദിക്കുക ഓക്കെ ഇത് ഫസ്റ്റ് ക്വസ്റ്റിൻ കുറെ ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ട് ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റൻ എന്താ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റൻ ഓക്കെ കാര്യം മനസ്സിലായാലും എല്ലാവർക്കും ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫൈനൽ എക്സാമിനെയും പാറ്റേൺ എന്ന് വിചാരിച്ചോട്ടോ ഇത് ഫസ്റ്റ് ക്വസ്റ്റൻ അതിൻ്റെ ക്വസ്റ്റൻ ഇതാണ് ഇത് സെക്കൻഡ് ഡയലോഗ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നോക്കേണ്ടത് കേട്ടോ പൊതുവേ ക്വസ്റ്റ്യൻ നമ്പർ തന്നിട്ട് ക്വസ്റ്റ്യൻ തരാൻ പാടുള്ളൂ ഇവർ ചെയ്തെന്തൊരു മിസ്റ്റേക്കാന്ന് തോന്നുന്നു ഓക്കെ ഈ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ കളർ ചെയ്ത് കാണിച്ചിരാം ഓക്കെ ഇവിടെ കറക്റ്റ് ആണ് അല്ലേ ഓ ഹോ 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 ഓ ഹോ ഹോ ഇവിടെ ആൻസർ എഴുതിയതന്നെ തെറ്റിപ്പോയി ഡൗൺ ദ കോർ ദ ടൈറ്റാനിക് സൗണ്ട്സ് ആ ഇത് രണ്ടും ഒരേ ക്വസ്റ്റിൻ ഓക്കെ ഒരേ ലൈനിൽ അപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ചാപ്റ്റർ ഇങ്ങനെ ചെയ്യാം ഓക്കെ ഓക്കെ ഇത്രയും ക്വസ്റ്റിന് അപ്പം വേഗം എഴുതുന്നത് സി വൺ മാർക്ക് ക്വസ്റ്റിൻ വൺ ലൈൻ വൺ മാർക്ക് ക്വസ്റ്റിൻ വൺ ലൈൻ ഒരു വേഡല്ല ഒരു ലൈൻ എഴുതണം ഓക്കെ വൺ വേഡ് ക്വസ്റ്റിൻ ഫോർ എക്സാമ്പിൾ ഐ വസ് സോ വെയ് ഡൗൺ ബൈ മൈ റെസ്പോൺസിബിലിറ്റി ഐ ഹാഡ് സ്ലൈഡ് കൺസേൺ ഫോർ മൈ സെൽഫ് ഈ ഒരു ചാപ്റ്റർ എന്താണെന്ന് വേഗം ആലോചിക്കാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം തൽക്കാലം സ്കിപ്പ് ചെയ്യാൻ തിരിച്ച് വരണ ഓപ്ഷനിലല്ലോ ഹു ഇസ് റെഫേർ ടു ഐ ആരാണത് ഏതാണ് മക്കളെ ചാപ്റ്റർ ഓർമ്മ ഉണ്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതിന് ആൻസറിൽ ഇറ്റ് വാസ് ഈറ്റിംഗ് ലൈ പാർട്ട് ഈറ്റിംഗ് പാർട്ട് ഓഫ് ഹിംസെൽ വളരെ ഒബ്ബിയസ് എന്താണ് നമ്മൾ യങ് സീകൾ ഏതാ ചാപ്റ്റർ ലിയമോ ഫ്ലയറിൻ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഓക്കെ വാട്ട് വാസ് ദ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദ സീകൾ റെഫർ ദ പത്തറ്റിക് കണ്ടീഷൻ വാസ് ദറ്റ് എന്താണ് ഇവിടെ എഴുതേണ്ടത് ഹീ ഡിൻ നോ ഹൗ ടു ഫ്ലൈ പറക്കാൻ അറിയില്ല ഹീ ഡി നോട്ട് ഹാവ് ആക്സസ് ടു ഫുഡ് ഫുഡ് ഇല്ലായിരുന്നു സോ ഹി വാസ് വെരി ഹംഗ്രി ഓക്കെ അതുകൊണ്ടാണ് പത്തറ്റിക് കണ്ടീഷൻ പറഞ്ഞത് ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് ഹി വാസ് ഈറ്റിംഗ് എഗ്സെൽസ് ഓക്കെ മൊട്ടത്തോടും വേസ്റ്റ് ആയിരുന്നു കളിക്കുന്നു ഓക്കെ അത്രയും എഴുതിയാൽ മതി പൈസ് ടൈറ്റാനിക് റിമേ റിമെമ്പേർഡ് ഇവൻ്റ ടൈറ്റാനിക്കൽ എന്താണെന്ന് അവരുടെ ബ്രേവറി ഓക്കെ ബ്രേവറി അതേപോലെ പേട്രിയോട്ടിസം ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് റിമെമ്പേർ ടു ഡേ ഓക്കെ സാക്രിഫൈസ് സ്വന്തം ലൈഫ് അതൊക്കെ എഴുതി വെച്ചാൽ മതി വോട്ട് ഇസ് അത്രയും മതി വോട്ട് ഇസ് ട്രോ ക്വാളിറ്റി പോയിന്റ് ഇഫ് യു ക്യാൻ വെയിറ്റ് ഇത് ചാപ്റ്ററക്സർ വാട്ട് അലോൺ ക്യാൻ സർവൈവ് ഡെത്ത് ആസ് എന്താണ് മക്കളെ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് ഓക്കെ ഓഫ് ദ ജസ്റ്റ് എന്താണ് നല്ല ആക്ട് ഓക്കെ ഗുഡ് മോറലി ഗുഡ് ആക്ട്സ് അത്രയേ ഉള്ളൂ ഓക്കെ ബ്ലാബ്ലി ബ്ലൂ 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 ആൻസർ ചെയ്യാം ഒരു ലൈനായിട്ട് എഴുതാ റൈറ്റ് ടു അഡ്വാൻറ്റേജസ്ലീപ് എഴുതാം സ്ലീപ് സ്ലീപ് റിഫ്രഷേഴ്സ് യുവർ മൈൻഡ് സ്ലീപ് പ്രൊവൈഡ്സ് യു എന്താണ് സ്ലീപ് ഹെൽപ്സ് യുവർ ബ്രെയിൻ ടു റീസെറ്റ് സ്ലീപ് ഗിഫ്സ് യു ഇൻ ആ ഫ്രസ്റ്റ് ഫോർ യുവർ ബോഡി എഴുതി കഴിഞ്ഞു ധാരാളം ഇത് സയൻസ് എക്സാം അല്ല ഇംഗ്ലീഷ് എക്സാം ഓരോ ലൈനിൽ തീർക്കുക അങ്ങനെ ആവുമ്പോൾ ഈ സംഭവം നിങ്ങൾ എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൽ തീർത്താൽ ഓക്കെ എഴുതുമ്പോൾ സമയം എടുക്കുന്ന നിൽക്കാറ് എട്ട് ടു എട്ട് മിനിറ്റ് ടു പത്ത് മിനിറ്റിൽ തീർത്താൽ ബാക്കി എക്സ്ട്രാ ടൈം കിട്ടി ഓക്കെ അങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നോക്കുക കാരണം നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും എഴുതേണ്ടി വരും ഉണ്ടാക്കേണ്ടി വരും ഫോർമാറ്റ് ചെയ്യേണ്ടി വരും വരയ്ക്കേണ്ടി വരും അതൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ സമയം പോകും ഇപ്പം തന്നെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യാം അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കിൽ എല്ലാവരും മനസ്സിലാക്കിയല്ലോ പ്ലസ് വൺ സ്റ്റുഡൻസ് ഐ യു റെഡി ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഓക്കെ ഇനി നിങ്ങൾക്ക് ഓരോ ഫോർമാറ്റ്സ് പോകാം അതിനു മുമ്പ് ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഇന്നലെ ചാർജിൽ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ പാസിവേഷൻ പഠിപ്പിക്കാം പാസിവിസേഷൻ പാസിവിസേഷൻ എന്താണ് പാസിവിസേഷൻ പാസിവ് സെൻറ്റൻസ് ആക്കുന്നതിന് ഓക്കെ സി പാസിവിസേഷൻ എന്താണ് പാസിവിസേഷൻ സി നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൽ ഒന്നും എടുത്താൽ പാസിവിസേഷൻ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇല്ല ആക്റ്റീവ് സെൻറ്റൻസിനെ പാസിവ് ആക്കുക ഇതിൽ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് അല്ലാണ്ട് വേറെ റൂൾസോ ഒന്നും പഠിപ്പിക്കുന്നില്ല ഞാൻ പാസിവിസേഷനെ പറ്റി നോക്കുമ്പോൾ പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേഗം പാസിവ് സെൻറ്റൻസ് ആക്റ്റീവ് സെൻറ്റൻസ് പറയാം ആക്റ്റീവ് വോയിസ് ഉണ്ട് പാസിവ് വോയിസ് ഉണ്ട് ഓക്കെ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്തോ

പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ഓർഡർ മാറി ഒബ്ജക്റ്റ് ആദ്യം വരും സബ്ജക്ട് പിന്നീട് വരും ഇങ്ങനെ വരും ഓക്കെ ആദ്യം വന്നു ദ കാറ്റ് എന്താണ് ചെയ്തത് വാസ് ചേസ് ബിന്റെ ഫോം ഓക്കെ ബി എന്ന് പറയുമ്പോൾ ഇസ് അങ്ങനത്തെ ഓക്കെ ഫോം വന്നിട്ട് വരിക ബീന്റെ ഫോം എന്ന് പറയുമ്പോൾ ഇസ് ആമ ആറ് വേർ വാസ് ഓക്കെ അതിൻ്റെ ഏതാണ് കറക്റ്റ് ഫോം പ്ലസ് വി ത്രീ വി ത്രീ ഫോം അപ്പോൾ ചേയ്സിൻ്റെ ചേസിൻ്റെ ഓക്കെ പ്രസൻറ്റ് ആയിക്കോട്ടെ എന്താണ് പാസ്റ്റാക്കി ബൈ ബൈ എന്നുള്ള വാക്കിട ആരാണ് ചെയ്തത് ഇതിലെ സബ്ജക്റ്റ് അതാണ് ഡുവർ അല്ലെങ്കിൽ ഏജൻറ്റ് ചെയ്ത ആൾ ഓക്കെ അപ്പോൾ ഓർഡർ മാറി ദ ഡോ ചേയ്സ് ദ കാറ്റ് അതേപോലെ ഓക്കെ ആ സബ്ജെക്റ്റ് ഓർഡർ അങ്ങ് മാറി അത്രയേ ഉള്ളൂ സംഭവം ഓക്കെ അപ്പം ചെയ്ത ആൾ അവസാനം വരെ ചെയ്ത ആൾ അവസാനം വരെ ഓക്കെ ആൻഡ് ഒബ്ജക്റ്റ് ആദ്യം വരും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓർഡർ മാറും ആൻഡ് സ്ട്രക്ചർ മാറും ഓക്കെ പെട്ടെന്ന് അഞ്ച് മിനിറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഇൻ കേസ് എക്സാമിന് വന്നാൽ സീ ഇത് എക്സാമിന് വരാൻ നയൻറ്റി പെർസെന്റേജ് ചാൻസ് ഇല്ല കാരണം നിങ്ങളുടെ പി വൈ ക്യൂസിൽ ഇന്നേ വരെ വന്നിട്ടില്ല പക്ഷെ ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ പിന്നെ അൻസർ വിനവിടെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും സോൾവ് മക്കളെ തരാം ഷെഫ് ാണ് മനസ്സിലാക്കേണ്ടത് മക്കളെ ഇത് ഷെഫ് എന്ന് പറയുമ്പോൾ സബ്ജെക്ട് വേർബ് എന്ന് പറയുമ്പോൾ കുക്ക് ചെയ്തു ഇനി മാറ്റിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഓർഡർ മാത്രം മീൽ ആദ്യം വരണം സബ്ജെക്ട് അവസാനം വരണം ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്ത മക്കൾ ദിനെന്താണ് മക്കളെ കുക്ക്ഡ് എവിടെന്താണ് പ്രശ്നം കുക്കിന്റെ വി ത്രീ ഫോം ആക്കണം വി ത്രീ ഫോം കുക്ഡ് വാസ് കുക് ബൈ എന്നുള്ള വാക്ക് എഴുതുക ബൈ എന്നുള്ള എഴുതുക പിന്നെന്താണ് ഷെഫ് സബ്ജക്ട് എഴുതുക സബ്ജക്ട് ഇവിടെ ഒബ്ജെക്ട് കേട്ടോ സബ്ജക്ട് ഷെഫ് സംഭവം റെഡിയല്ലോ ഒബ്ജെക്റ്റ് ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റുമായിട്ട് ഇവിടെ സബ്ജക്റ്റ് ആവും ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ഇവിടെ ഏജൻറ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആവും ആൻഡ് കുക്ക് വെർബിന് മുമ്പ് വി എന്തെങ്കിലും ആ ഓക്സിലറി വോസിസ് ആമാറിൻ്റെ വരും പാസ്റ്റ് ആൻഡ് വി ത്രീ ഫോം സംഭവം റെഡി ആണല്ലോ ഒരു ക്വസ്റ്റിനും കൂടി ചെയ്താലോ കമാ ഷീ റൈറ്റ്സ് ആൻഡ് ഇമെയിൽ അപ്പം ഷീ അവൾ ഒരു ഇമെയിൽ എഴുതി തിരിച്ചാക്കണം ഒരു ഇമെയിൽ അവളെ കൊണ്ട് എഴുതിപ്പിച്ചു അങ്ങനെ ആക്കണം അതാണ് നിങ്ങൾ മനസ്സിലായത് സംഭവം ഓർഡർ മാറ്റിയത് ഇമെയിൽ ആണ് സബ്ജെക്റ്റ് ഷി ആണ് റൈറ്റ്സ് ആണ് വേർബ് ഒബ്ജെക്റ്റ് ആണ് ഇമെയിൽ ഓക്കെ അപ്പം എന്താണ് ആൻ ഇമെയിൽ വാസ് റിട്ടേൺ ബൈ ആൻ ഇമെയിൽ ആൻ ഇമെയിൽ ആണ് ഫസ്റ്റ് വരേണ്ടത് അപ്പം ഇവിടെ റൈറ്റ്സ് മാറിയിട്ടാണ് വി ത്രീ ഫോ റിട്ടേൺ റിട്ടേൺ അപ്പോൾ വാസ് റൈറ്റ് റോട്ട് റിട്ടേൺ റിട്ടേൺ ഓക്കെ റിട്ടേൺ ഓക്കെ ഇവിടെ ിന്റെ മൂന്നാമത്തെ ഫോം ആൻഡ് ബി ത്രീ ഇവിടെ ഒബ്ജക്റ്റ് ഇവിടെ വന്നു സി ഇവിടുത്തെ അവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടെ വന്നു ഇവിടെ സബ്ജക്റ്റ് ആയിട്ടോ ആ കാര്യം മറക്കരുത് പിന്നെന്താണ് റിട്ടൺ ബൈ 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 ആരാണ് ബൈ സബ്ജെക്ട് ബൈ ഹെർ ഇതാണ് സബ്ജെക്ട് സംഭവം മനസ്സിലായല്ലോ ഒബ്ജെക്ടിന് സബ്ജെക്ട് ചെയ്യിപ്പിച്ച സാധനങ്ങളായിട്ട് കിട്ടുന്നത് ഓർഡർ മാത്രം സെറ്റ് ആണല്ലോ ഓക്കെ വളരെ ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നയൻറ്റി പെർസെൻജ് എക്സാമിന് വരിക പക്ഷെ നമ്മളൊരു ഇൻ കേസ് ഇൻ കേസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ റെഡി ആയിരിക്കും ഓക്കെ ദ ഡോഗ് ചേച്ചസ് ദ ക്യാറ്റ് ഇത് വളരെ സിമ്പിളാ ദ ക്യാറ്റ് വാസ് ചേസ്ഡ് ആരാണ് ചേസ് ചെയ്തത് ബൈ ദ ഡോഗ് ബൈ ദ ഡോഗ് സിമ്പിൾ ആൻസർ സിമ്പിൾ ക്വസ്റ്റൻ അടുത്ത ക്വസ്റ്റൻ ഇതൊരു കുറച്ചുകൂടി വരുന്നതാണ് ദേ പെയിൻറ്റ് ദ ഹൗസ് എവ്രി ഇയർ ഓക്കെ ഇതിൽ എക്സ്ട്രാ സാങ്ങ് കൂടി എവ്രി ഇയർ അപ്പം ചിലവരെന്താണ് എഴുതുക എവ്രി ഇയർ ദ എന്താണ് ഇവിടെ സബ്ജെക്റ്റ് ഇവിടെ സബ്ജെക്റ്റ് ഇതേയാണ് പെയിൻ്റ് എന്താണ് വെർബാണ് ദ ഹൗസ് അതാണ് ഒബ്ജക്റ്റ് ഇവിടെ ഒരു എക്സ്ട്രാ സംഭവം കൊണ്ട് എവ്രി ഇയർ ഓക്കെ നമുക്ക് ടൈം എത്ര ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് ഇനി അതായിരിക്കും കൺഫ്യൂഷൻ ദ ഹൗസ് ഇസ് പെയിൻ്റഡ് അല്ലെ വാസ് പെയിൻ്റഡ് ദ ഹൗസ് ഒബ്ജെക്റ്റ് എഴുതി വാസ് പെയിൻറ്റഡ് ഓക്കെ വാസ് പെയിൻറ്റഡ് okay by them by are them they married them I, every year every year answer on la വൈദ്യം എവറി ഇയർ വളരെ സിമ്പിൾ ഓക്കെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിനും കൂടി ചെയ്യാം അയ്യോ ആൻസർ ഇവിടെ ഉണ്ടോ ആൻസർ ഇവിടെ ഓൾറെഡി ഉണ്ട് ആൻസർ ഉണ്ട് അതോടെ നമുക്ക് തീർക്കാം ഓക്കെ ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റാൻ നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചു ഇതിൻ്റെ അപ്പൊ ഒന്നും വീട്ടില്ല ഓക്കെ സിംപിൾ റൂളാണ് സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് മനസ്സിലാക്കി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് ഭയങ്കര ടഫ് ആയിട്ട് ഒരു ചോദ്യമൊന്നും വരുമല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അടിക്കാം വേഗം ലൈക്ക് കൂട്ടിയ മക്കളെ ആൻഡ് ഫയർ ഇമോജ് ചെയ്യാം ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് വേഗം ഓടിച്ചു പോയിട്ട് ഫോർമാറ്റ്സ് അറിയാം പാരൻസാറ് പ്രോമീസ് ചെയ്തുപോലെ എത്ര മാർക്ക് എത്ര സ്ഥലങ്ങൾ എഴുതണം അതേപോലെ എത്ര ടൈം ഇങ്ങനെ കൺസേർവ് ചെയ്യണമെന്നും അതേപോലെ എത്ര പെട്ടെന്ന് നമുക്ക് തീർക്കണമെന്നും പിന്നെ കൂൾ ഓഫ് ടൈം ഒക്കെ നിങ്ങൾ വായിക്കുക വെറുതെ നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവന് മനസ്സിലായി ഇവന് മനസ്സിലായി നോക്കിയിരിക്കരുത് നിങ്ങളുടെ കാര്യം നോക്കുക ഇനി നമുക്ക് വേഗം ഫോർമാറ്റിന് കാര്യം ഞാൻ ഫോർമാറ്റ് മാത്രമേ വയ്ക്കുന്നുള്ളൂ ഇതലൻസാരൻ്റെ അതിന് കിട്ടാനുള്ള പി പി ടി ഒന്നും ഇല്ല അപ്പം നോട്ട്സ് കിട്ടുന്നുണ്ടാവില്ല നോട്ട്സിൻ്റെ ആവശ്യമില്ല ഫസ്റ്റ് തന്നെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി നിങ്ങളതാ ഫസ്റ്റ് കാര്യം നിങ്ങൾ വായിക്കാൻ പോയി നോട്ട് ചെയ്യുക കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പം റൈം സ്കീമോ അങ്ങനത്തെ ബേസിക് കാര്യം പോയിറ്റിക് ഡിവൈസ് ഓക്കെ സിമിലിയൊക്കെ വളരെ സിംപ്ലൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഡയറക്റ്റ് കൊട്ടേഷൻസ് ഇല്ല നിങ്ങൾ ഈ ലൈൻ കൊടുത്തിട്ട് പറയാം ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ ഫോർ ദ സൺസെറ്റ് എന്ന് പറയുക അല്ലെങ്കിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇവിടെ സിമിലി ഉണ്ട് ഇവിടെ അലിട്രേഷൻ ഉണ്ട് ഇവിടെ ഞാൻ വിഷ്വൽ ഇമേജറി കാണുന്നു എന്നൊക്കെ പറയാം ഓക്കെ പിന്നെ എന്താണ് പ്രസൻറ്റ് ടെൻസ് എപ്പോഴും എപ്പോഴും പ്രസന്റ് ടെൻസ് ഓക്കെ അതൊക്കെ ബേസിക്സ് ആണ് പിന്നെ എന്താണ് പോയറ്റിക് ഡിവൈസ് വെരി ഇമ്പോർട്ടൻ അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ആയിട്ടുണ്ട് റൈം സ്കീം ഓക്കെ റൈം സ്കീം നോക്കണം പെർസോണിഫിക്കേഷൻ ഓക്കെ ജീവൻ ഇല്ലാത്ത കാര്യം ഡാൻസ് കളിക്കുന്നു അങ്ങനെ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പെർസോണിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗട്ടിട്ട് അങ്ങ് എഴുതിക്കുക ഓക്കെ പിന്നെ മെറ്റഫർ മെറ്റഫർ രണ്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളെ പറ്റി കമ്പയർ ചെയ്യുന്നത് ഓക്കെ പിന്നെ മെറ്റഫർ പിന്നെ സിമിലി സിമിലി എങ്ങനെ കണ്ടുപിടിക്കുക സിമിലി വളരെ സിമ്പിൾ ആസ് ഡാഷ് ആസ് എന്ന് വരും അല്ലെങ്കിൽ ലൈക്ക് എന്ന് പറയും ഓക്കെ ലൈക്ക് ഓക്കെ ഓക്കെ ലൈക്ക് എന്ന് പറയുമ്പോൾ ഇഷ്ടം എന്നുള്ള ലൈക്ക് അല്ല പോലെ എന്നുള്ള ലൈക്ക് ഇവനെ പോലെ അവനെ പോലെ ഇതുപോലെ എന്ന് പറയുന്നത് പിന്നെ അലിറ്ററേഷൻ മക്കളെ അലിറ്ററേഷൻ ഉപയോഗിക്കുക പിന്നെ മക്കളെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് എല്ലാം പോയത്തിലും ഇമേജറി ഓഫ് സം സോർട്സ് ഉണ്ടോ എന്താണ് ഏതെങ്കിലും ടൈപ്പ് ഇമേജറി ഇമേജറുണ്ടോ വിഷ്വൽ ഓഡിറ്ററി കിൻസെറ്റിക് ഓയിൽ ഫാക്ടറി എന്ത് വേണമെങ്കിൽക്കോട്ടെ ഇമേജറി എന്ന് എഴുതുക ഇമേജറി ഉണ്ടാവും അത് അതെവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ കാഴ്ചയിലാണെങ്കിൽ വിഷ്വൽ ഇമേജറി ഓക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി എഴുതുന്നത് പിന്നെ പോയത്തിൻ്റെയും പേര് പേരെഴുതുക ആൻഡ് നിങ്ങൾ തീം എഴുതണം തീം ഓക്കെ ആ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി എഴുതുക നിങ്ങളുടെ ഒപ്പീനിയൻ അവസാനം എഴുതാം ഓക്കെ നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാം അതിൻ്റെ സ്ട്രെങ്സ് അതിൻ്റെ വീക്ക്നസ് ഒക്കെ എഴുതണം എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ടുതാ അലിറ്ററേഷൻ അസനൻസ് കോൺസെൻസ് ഓണമറ്റോപ്പിയ മെറ്റഫർ ഹൈപ്പർ സിമിലി ആൻഡ് നിങ്ങൾക്ക് ഓവർ എക്സാജറേറ്റർ ആയിട്ട് തോന്നുകയാണെങ്കിൽ എക്സാജറേഷൻ എഴുതാം അതാണ് ഹൈപ്പർ ബൊലി സിനിക്ഡക്കൊന്നും അറിയില്ലെങ്കിൽ വിടുക നിങ്ങൾ ഓവർ ആലോചിക്കുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി സ്ട്രക്ചേഡ് ആയിട്ട് നിങ്ങൾക്ക് പോയം അപ്രീസിയേഷൻ എഴുതണം നിങ്ങൾക്ക് അറിയുന്ന ഒരു പോയം തന്നാൽ ഇൻട്രഡക്ഷനിൽ പോയതിനെ പറ്റിയിട്ടും പോയതിനെ പറ്റി ഫോർ എക്സാമ്പിൾ എല്ലാം പോയതിനെ പറ്റി ഞാൻ പറഞ്ഞു ഞാൻ വേഗം എൻ്റെ തലയിൽ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ പറയാം നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ബോബ് ഡില്ലൻ അല്ലേ നമുക്ക് വില്യം വേർട്സ് വത്ത് വില്യം വേർട്സ് വത്ത് ഇസ് എ റൊമാൻറ്റിക് പോയിറ്റ് ഹി റൈറ്റ്സ് അബൌട്ട് നേച്ചർ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഓക്കെ പിന്നെ ബോബ് ഡില്ലൻ സെക്കൻഡ് പോയം സെക്കൻഡ് പോയിറ്റ് ഓക്കെ ബോബ് ഡില്ലൻ ഇസ് എ സിംഗർ സോങ് റൈറ്റർ സിംഗറാണ് പാട്ടുകാരനാണ് സോങ് റൈറ്റർ ആണ് നൊബൈൽ പൈസ കിട്ടി ഹി റോഡ് ബോബ് എന്താണ് എന്താണ് മറ്റേ പോയി എന്താണ് സോങ് ബ്ലോയിങ് ആന്റി വോർ ആന്തം ആൻറ്റി വോർ ആന്തം ആ ഈ പാട്ട് അതിന് വേണ്ടി എഴുതിയതാണെന്നില്ല ഓക്കെ ആൻറ്റി വോർ ആൻഡ് സിവിൽ റൈറ്റ്സ് ആക്ടിന് വേണ്ടിയിട്ടുള്ള സംഭവം ഇനി അതെനിക്ക് എഴുതാൻ പറ്റും പിന്നെ ഡബ്ല്യു ബി ഈസ് ഓൾസോ നൊബെൽ പ്രൈസ് കിട്ടി ഫാദർ ഓഫ് ബാ ബാലഡ് ഓഫ് ഫാദർ ഇല്ലെങ്കിൽ ഡബ്ല്യു ബി ഈച്ച് എഴുതി പിന്നെ ബാലഡാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തലയിൽ വരുന്ന ബാലഡ് എന്ന് പറയുമ്പോൾ ക്വാർട്ടർസ് നാല് ലൈൻസ് ഉപയോഗിക്കുന്ന ഒരു കഥ പറയുന്ന പോയം അല്ല സ്റ്റോറി ഇറ്റ് ഇസ് എ സ്റ്റോറി അബൌട്ട് ഹീറോയിക് ഓർ ട്രാജിക് ഇവൻറ്റ് അപ്പം അത് കിട്ടി പിന്നെ മദർ ടു സൺ ലാങ്സ് ഹ്യൂസ് അത് ഫ്രീ വേഴ്സിലാണ് എഴുതിയത് ഇറ്റ്സ് എ മെ അഡ്വൈസ് ഫ്രോം ദ മദർ ടു ദ സൺ മതി ലാങ്സൺ ഹ്യൂസിനെ പറ്റി എത്ര മതി ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ബിക്കോസ് ഹീസ് ഫ്രം ആഫ്രിക്കൻ ഒറിജിൻ ആഫ്രിക്കൻ അമേരിക്കൻ ഒറിജിനാണ് പിന്നെ ലാസ്റ്റ്ലി പാബ്ലോ നെറുദ പാബ്ലോ നെറുദ എന്താ പറയുന്നത് പാബ്ലോ നെറുഡിന്ന് ചിലിയൻ പോയിട്ട് ചിലി ചിലി ഹീസ് എ ഡിപ്ലോമാറ്റ് ഓക്കേ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഒക്കെ ആയിരുന്നു അത് എഴുതണമെന്നില്ല ചിലിയൻ പോയിട്ടാണ് പിന്നെ അത്ര രീതിയാൽ മതി ഓക്കെ പാബ്ലോ നെറുഡിക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്ന് എനിക്കറിയില്ല അപ്പോൾ അഞ്ച് പോയിട്ട് അഞ്ച് പോയും കഴിഞ്ഞു ഓക്കെ സിമ്പിളായിട്ട് സംഭവം മനസ്സിലായല്ലോ ഓക്കെ ഇത് നോക്കിയേ പോയിറ്റ് ടീമിനെ പറ്റി എല്ലാം ഞാൻ നോട്ട്സ് തന്നിട്ടുണ്ട് മീനിങ് നിങ്ങൾക്ക് തോന്നുന്ന മീനിങ് അതിൽ പറഞ്ഞിരിക്കുന്ന മീനിങ് ഡെഡ് ഡെത്ത് ലെവലർ ഡെഡ് ഡെ ലെവലർ നിങ്ങൾക്കാണോ ഉള്ളത് ഓർമ്മയില്ല അല്ല നിങ്ങൾക്കാണ് ഡെത്ത് ലെവലർ ഡെത്ത് ലെവലർ ബൈ ജെയിം ഷോളി പിന്നെ റെക്ക് ഓഫ് ടൈറ്റാനിക് സോറി എസ് എസ് എൽ സിയിലാട്ടോ അഞ്ച് പോയം ഉള്ളത് നിങ്ങൾക്ക് ആറോ ഏഴോ പോയം എന്തുകൊണ്ടില്ല ആറ് പോയം ഉണ്ട് ഡെത്ത് ലെവലർ ഉണ്ട് പിന്നെ റെക്ക് ഓഫ് ടൈറ്റാനിക് ഉണ്ട് ഓക്കെ വേറെ ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് അത്രേ ഉള്ളൂ ഓക്കെ എന്തെങ്കിലും ചാറ്റിലൊന്നു പറയാം പോയിറ്റിക് ഡിവൈസ് സി ഏറ്റവും കൂടുതൽ റൈമ് അലിറ്ററേഷൻ എല്ലാവർക്കും പറ്റും സിമ്പിൾസ് ഓക്കെ ബോബ്ഡില്ല പോയതിൽ സിമ്പിൾസ് ഉണ്ട് ഐ എം വെരി സോറി ഞാൻ കുറേ ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ആപ്പ് ആക്കുന്നുണ്ട് അല്ലേ ഞാൻ നിങ്ങളുടെ വേണം നോട്ട്സ് എടുത്തരാം അപ്പോൾ ഞാൻ പറഞ്ഞാലോ ഓക്കെ സി ഞാൻ എസ് എസ് എൽ സിയിൽ ഇന്നലെ എടുത്തോണ്ട് തന്നെ എനിക്ക് കുറേ പോയിംസ് അങ്ങോട്ടും കൂടി മിക്സ്ആപ്പ് ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പൊ ബോബ് ഡിലിനൊന്നും നമുക്കില്ല ഓക്കെ അതൊക്കെ എസ് എസ് എൽ സിക്കാർക്ക് ഫാദർ ബാലഡ് ഓഫ് ഫാദർ ഒക്കെ മാറിപ്പോയി സോറി നിങ്ങൾ സംഭവം മനസ്സിലായില്ല എനിക്ക് ഇത്രയും ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ നാലഞ്ച് പോയത്തിന് ഓർത്ത് വെക്കാൻ പറ്റുമല്ലോ ഓക്കെ നമുക്ക് റെക്കോർട്ടായിട്ട് എനിക്കുണ്ട് കുറേ ഉണ്ട് അല്ലേ ലൈൻ റിട്ടൺസ്പ്രിംഗ് നിങ്ങളുടെ അല്ല സോറി ഐ വെരി സോറി ഓക്കെ നിങ്ങൾ ഓർത്ത് വെക്കുമല്ലോ നോട്ട്സ് പോയി നോക്ക് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഡിബേറ്റിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നാല് പോയിന്റ്സ് എഴുതാൻ പറയും നാല് പോയിന്റ്സ് ഓക്കെ ചിലപ്പം രണ്ട് പോയിന്റ്സ് ഫോർ അതിന് അനുകൂലമായിട്ട് എഗയിൻസ് എന്ന് പറയുമ്പോൾ എതിർക്കാൻ വേണ്ടി രണ്ട് പോയിന്റ്സ് രണ്ട് രണ്ട് ചിലപ്പം നാല് ഏതെങ്കിലും ഒരു സൈഡ് ഓക്കെ നിങ്ങൾ ഇൻഫോംഡ് ആയിട്ടുള്ള വൃത്തിയായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആലോചിച്ചിട്ട് വേഗം എഴുതുക ഓക്കെ സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് നാല് പോയിന്റ് ആയിട്ട് എഴുതുക ഒരു രണ്ട് വാക്കല്ല ഒരു സെന്റൻസ് മൊത്തം മൊത്തം വേണം ഓക്കെ സെൻറ്റൻസ് മൊത്തം വേണം ഡിബേറ്റ് ഓക്കെ ഇവിടെ എക്സാംസ് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫോർ ആണെങ്കിലും എഗെയിൻസ്റ്റ് ആണെങ്കിലും ഓക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ നിങ്ങൾ നോക്കുക ഡിബേറ്റ് ഇസ് വെരി സിമ്പിൾ അഞ്ച് മാർക്കിനൊക്കെ വരാം അല്ലെങ്കിൽ നാല് മാർക്കിന് വരെ നാല് പോയിന്റ് മതി ധാരാളം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ പണ്ടത്തെ നോട്ട്സിലുണ്ട് പേടിക്കണ്ട ഓക്കെ കോൺവെർസേഷൻ കോൺവെർസേഷൻ രണ്ട് രീതിയിൽ വരെ മിക്കവാറും നയൻ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഫുൾ കോൺവെർസേഷൻസ് എഴുതണം ഓക്കെ ഫുൾ കോൺവെർസേഷൻ എഴുതണം സി അത് ലീസ് സിക്സ് എക്സ്ചേഞ്ച് ഞാൻ മനസ്സിലാക്കിയത് മൂന്ന് മൂന്ന് ഡയലോഗ് മതിയെന്നാണ് പക്ഷേ നിങ്ങൾ ചാത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറഞ്ഞാൽ സർ സിക്സ് ഈച്ച് വേണം സിക്സ് ഈച്ച് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ ടോട്ടൽ പന്ത്രണ്ട് വരികളുണ്ട് അല്ലേ ടോട്ടൽ ട്വൽവ് ലൈൻസ് നിങ്ങളുടെ ടീച്ചേഴ്സ് അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ ഓൾവേസ് ടു ബി സേഫ് ഞാൻ എപ്പോഴും പറയാം നിങ്ങൾ ഒരു റിസ്ക് എടുക്കേണ്ടത് സേഫ് ആയിക്കോ മാർക്ക് കുറയാനുള്ള നമ്മൾ ഒന്നും സമ്മതിക്കുമല്ലോ ഓക്കെ റൈറ്റ് ടു കോൺവെർസേഷൻ ഫോർ എന്താണ് മക്കളെ യു ആൻഡ് ട്രാവൽ ഏജൻറ്റ് മക്കളെ യു ആൻഡ് ട്രാവൽ ഏജൻ്റ് അപ്പം നിങ്ങൾ എഴുതേണ്ടത് യു ഓക്കെ ട്രാവൽ ഏജൻ്റ് മക്കളെ ഓരോ ഡയലോഗ് ഷോർട്ടാക്കി വെക്കാം ഓക്കെ ട്രാവൽ ഏജൻറ്റ് ഓക്കെ യു അപ്പം നിങ്ങൾ ആദ്യത്തെ ഡയലോഗ് ഹലോ ഡയലോഗ് വളരെ സിമ്പിൾ ഗ്രീറ്റ് ചെയ്യുക ഹലോ ഐ വോണ്ട് ടു നോ അബൌട്ട് ഷിംല ട്രിപ്പ് അല്ലെങ്കിൽ കാശ്മീർ ട്രിപ്പ് അല്ലെങ്കിൽ പാരീസ് ട്രിപ്പ് അപ്പം ട്രാവൽ ഏജൻറ്റ് ഷ്യർ ദിസ് ഇസ് ദ ബ്രോഷർ അപ്പം യു ചോദിക്കുക എന്താണ് ഹൗ മച്ച് വിൽ ബി ദ കോസ്റ്റ് ആൻഡ് ട്രാവൽ ഏജൻറ്റ് ഈച്ച് പേഴ്സൺ കോസ്റ്റ് ഫോർട്ടി തൗസൻഡ് പ്ലസ് എന്തേലും അക്കോമോഡേഷനോ പിന്നെ യു ചോദിക്കുക വിൽ ഐ നീഡ് വിസ ട്രാവലേഷൻ ഏജൻറ്റ് പറയാം ബ്ലാ ബ്ലീ ബ്ലൂ ബ്ലി ബ്ലൂ ബ്ലൂ കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഓരോ സെൻസ് ആയിട്ട് ഇത് കുറച്ച് ലോങ് ആണ് ഇത്രയും വലുപ്പൊന്നും വേണ്ട നമ്മുടെ സമയം ലാഭിക്കും കാരണം ഓരോ വേർഡ് എഴുതുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആണ് പോകുന്നത് അത് കളയാൻ എഴുതിക്കാൻ കളാതെ ഇരിക്കാൻ നോക്കുക ഓക്കെ റെഡി ഇത് പോരാതെ നിങ്ങൾക്ക് ഇൻഫോർമൽ ലെറ്റർ ഉണ്ട് ഇൻഫോർമൽ ലെറ്റർ ഇറ്റ്സ് വെരി സിമ്പിൾ നിങ്ങൾ എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് നോർമൽ ഞാൻ എന്താ നിങ്ങൾ എൻ്റെ ബ്രെയിൻ എന്നുള്ള പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഓക്കെ ഫ്രം അഡ്രസ് ഓക്കെ ഫ്രം അഡ്രസ്സിൽ ഫ്രം എഴുതൂല ഓക്കെ അപ്പോൾ നിങ്ങൾ ആയിരത്തി മൂന്നിലായി നിങ്ങൾക്ക് ഫ്രം അഡ്രസ് ഓക്കെ അത് ഫ്രം അഡ്രസ് ലൈൻ ലീവ്യ പിന്നെ ഡേറ്റ് ഡേറ്റ് ഓക്കെ ലൈൻ ലീവ് ചെയ്യുക തുടങ്ങും കോ ഡിയർ അമ്മക്കുട്ടി മൂന്ന് പാരഗ്രാഫ് ഓക്കെ ഇൻട്രഡക്ഷൻ മെയിൻ കണ്ടൻറ്റ് ആൻഡ് എൻഡിങ് ഓക്കെ അല്ലെങ്കിൽ രണ്ട് പാരഗ്രാഫ് ആണെങ്കിലും മതി ഓക്കെ ആൻഡ് യോഴ്സ് ട്രൂലി യോഴ്സ് ട്രൂലി യു ആർസ് ലവിംഗ്ലി അല്ലെങ്കിൽ യുവാസ് ഫെയ്ത്ത് ഫുള്ളി നിങ്ങളുടെ പേരെഴുതുക ഇത്രയും മതി ധാരാളം ഇനി ഇതിൽ മൂന്ന് പോയിൻറ്റ്സ് ആണ് വേണ്ടത് ഫസ്റ്റ് ഇയം ഗ്രീറ്റ് ചെയ്യുക ഗ്രീറ്റ് ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ഹൗ ആർ യു ഡൂയിങ് ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ സെക്കൻഡ് കാര്യം ക്വസ്റ്റിനിൽ പറഞ്ഞ ക്വസ്റ്റിനിൽ പറഞ്ഞൊരു ടോപ്പിക്ക് ഉണ്ടാവും നിങ്ങൾ കോവിഡ് കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടു വന്നോ അതിൽ നിങ്ങൾ അവിടെ സൂ കാണാൻ പോയെന്നോ അങ്ങനെയൊക്കെ പറയും തേർഡ് കൺക്ലൂഡ് ചെയ്യുക എന്താണ് നിങ്ങൾ റിഗാർഡ്സ് സെൻഡ് ചെയ്യുക റിഗാർഡ്സ് എന്ന് പറയുമ്പോൾ അന്വേഷണം സെൻഡ് ചെയ്യുക അതേപോലെ തന്നെ റിപ്ലൈ തരിക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എഴുതുക ഹോപ്പ് ടു സി യു സൂൺ എന്നൊക്കെ പറയുക അതിവിടെ കഴിഞ്ഞു ഇതാണ് സംഭവം ഓക്കെ ഇത്രയും സംഭവം റെഡിയാണ് കഴിഞ്ഞു ഇൻഫോർമൽ ലെറ്റർ ഇൻഫോർമൽ ലെറ്റർ നമ്മൾ ഫ്രണ്ട്സിനും നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഓക്കെ എടാ പോടാ ബന്ധമുള്ളവരും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെയാണ് നമ്മൾ എഴുതുക ഇൻഫോർമൽ ഫോർമൽ ലെറ്റേഴ്സ് ആർക്ക് ആർക്കെഴുതുക ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫോർമൽ ഭയങ്കര ഫോർമാലിറ്റി വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ പേര് വിളിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചത് ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ അങ്ങനെ നേരിട്ട് ആ ശ്യാമളെ എന്ന് വിളിക്കാൻ പറ്റൂലെങ്കിൽ അതേപോലെ ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ഫോർമൽ ലെറ്റർ നിങ്ങൾ ലെറ്റർ ടു ദി എഡിറ്റർ പത്രക്കാർക്കാണെങ്കിൽ എഡിറ്ററിനായിക്കോട്ടെ മാനേജർ ആയിക്കോട്ടെ ജോബ് അപ്ലിക്കേഷൻ ആയിക്കോട്ടെ എല്ലാത്തിനും ഫോർമൽ ലെറ്റർ വ്യത്യാസം എന്താണ് മക്കളെ ഫ്രം അഡ്രസ് സെയിം ലൈൻ ലീവ് ഡേറ്റ് സെയിം ടു അഡ്രസ് ഈ ടു അഡ്രസ്സിൽ ഒരിക്കലും പേര് എഴുതൂല കേട്ടോ ആ ശ്യാമളൻ എന്ന് എഴുതൂല പേര് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിലും നിങ്ങൾ ദി എഡിറ്റർ ദി മാനേജർ ദി പ്രിൻസിപ്പൾ ആൻഡ് ആ സ്കൂൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് സ്ഥലം ഓക്കെ ലൈൻ ലീവ് ചെയ്യ സബ്ജെക്റ്റ് സബ്ജക്റ്റ് ഒരു ടു ത്രീ വേർഡ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു അഞ്ച് വേർഡിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോർ ജോബ് അപ്ലിക്കേഷൻ ആണെങ്കിൽ ജോബ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളൊരു പ്രശ്നം പറയാം ഫോർ എക്സാമ്പിൾ എന്താണ് ഇൻക്രീസിംഗ് പൊല്യൂഷൻ ഇൻ സൊസൈറ്റി ഇൻക്രീസിംഗ് പൊല്യൂഷൻ ഇൻ കോഴിക്കോട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലം എഴുതി വെക്കുക സർ മാം ഫസ്റ്റ് ഇയർ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് വൺ ടു ത്രീ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഇൻട്രഡ്യൂസ് നിങ്ങൾ ഇൻട്രഡ്യൂസ് നിങ്ങൾ ഈ സ്ഥലത്തെ ഇങ്ങനത്തെ ഒരാളാണ് അല്ലെങ്കിൽ ഇങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ കോഴിക്കോടുള്ളൊരു റെസിഡൻ്റ് ആണ് ഇവിടെ പ്രശ്നം എന്താണ് ഇൻട്രഡ്യൂസ് ദ പ്രോബ്ലം ആൻഡ് യുവർ സെഫ് നിങ്ങളും നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ വേഗം തന്നെ കിടക്കാം ഇവിടെ നിങ്ങൾ ഗ്രീറ്റ് ചെയ്യേണ്ട ആ സുഖമാണോ എല്ലാവർക്കും സുഖമാണോ ആ എഡി തർച്ചയായിട്ടാണ് അതിന് എന്തൊക്കെയാണ് വിശേഷം അങ്ങനെയൊന്നും വേണ്ട ഓക്കെ സെക്കൻഡ് കാര്യം എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം നിങ്ങളെന്തോ പ്രശ്നം ഉണ്ടല്ലോ അത് എക്സ്പ്ലെയിൻ ചെയ്യുക അതിനോടൊപ്പം സൊല്യൂഷൻ സൊല്യൂഷൻ അതിനൊരു പരിഹാരം നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ അങ്ങനെ കാറുകൾ ഇങ്ങനെ കുറയ്ക്കണം അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂട്ടണം പറയാം അതിന് എന്താണ് അവസാനം നിങ്ങൾ ബഡൈ ബഡേ അല്ല ബുക്ക് ഓക്കെ റിക്വസ്റ്റ് സ്ലാഷ് ബുക്ക് നിങ്ങൾ പറയാം ഈ ന്യൂസ് നിങ്ങളുടെ പത്രത്തിൽ വന്നാൽ ഇതിൽ എന്താണ് കൺസേൺ അതോറിറ്റീസിൻ്റെ ആക്ഷൻസ് വരുന്നതായിരിക്കും ഇറ്റ് വിൽ ഹെൽപ്പ് ദ നീഡ് എന്നൊക്കെ പറയാം ഓക്കെ ഇവിടെ യോർ സിൻസിയർലി അല്ലെങ്കിൽ യുവർസ് ഫെയ്ത്ത് ഫുള്ളി ഓക്കെ ഇവിടെ വേറെ യോർസ് ലവിംഗ്ലി എന്ന് എഴുതിയൊക്കെ നിങ്ങൾക്ക് പത്രക്കാരെയും മാനേജറിനൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ യോർസ് ലവ്വിംഗ്ലി എന്ന് എഴുതിയൊക്കെ യുവർസ് ഫെയ്ത്ത് അല്ലെങ്കിൽ യോർസ് സിൻസിയർലി ആ രണ്ട് വാക്ക് ഓക്കെ പിന്നെ കോമൺ ഇൻട്രോ ഔട്ടറോ ഒക്കെ ഞാൻ നോട്ട്സിലോട്ട് തന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ള നല്ല ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടൊക്കെ നിങ്ങൾക്ക് നോക്കാം ക്വസ്റ്റിനും കൊടുത്തിട്ടുണ്ട് സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡെൽവ് ഇൻ ടു ദിസ് ഓക്കെ ജോബ് ആപ്ലിക്കേഷനും സി സെയിം സാധനം ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് സോ ഡോണ്ട് വറി ഇമെയിലിൽ സി ഇമെയിലിൽ വളരെ സിമ്പിൾ കാര്യം ഒരു കാര്യം എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന കാര്യം സി ഫോർമൽ ആവാം ഓക്കെ ഫോർമൽ ആവാം ഇൻഫോർമൽ ആവാം ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ ആരൊക്കെ എഴുതാം നിങ്ങൾ അബ്ദുൽ കലാം എഴുതുമ്പോൾ ഫോർമൽ നിങ്ങൾ അലൻസാറിനെ എഴുതുമ്പോൾ ഇൻഫോർമൽ നിങ്ങൾ നിങ്ങളുടെ കസിൻസിനെ എഴുതുമ്പോൾ ഇൻഫോർമൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രം എന്ന് പറഞ്ഞ സാധനം ഇല്ല നിങ്ങൾ ഇമെയിൽ എഴുതുമ്പോൾ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുള്ളൂ വേറെ ആരെയും അഡ്രസ്സും പോവില്ല ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ ഡീറ്റ് അഡ്രസ്സും അല്ല വേണ്ടത് ടു ഇമെയിൽ അഡ്രസ്സാണ് ഓക്കെ ഇനി ഷോർട്ടാക്കി വെച്ചോ ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ളൂ ബാക്കിയുള്ള എല്ലാം സെയിം ആണ് ടു ഇമെയിൽ അഡ്രസ് നിങ്ങൾ ബി സി 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 ആണോ നിങ്ങളിഷ്ടമുള്ള പോലെ ചെയ്തോ സബ്ജക്റ്റ് ഉണ്ടാകണം ഓക്കെ സബ്ജക്റ്റ് ഉണ്ടാണോ വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ സബ്ജക്റ്റ് ലൈൻ ഉള്ള കാര്യം മാർക്കരുത് ഇമെയിൽ എഴുതിയവർക്കറിയാം സബ്ജക്ട് ലൈൻ ഉണ്ടാവും ഡിയർ പിന്നെ ഇവിടെ നിങ്ങൾ കൺക്ലൂഷനും നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഡിപ്പെൻസ് ഓൺ ദ ദസ്റ്റിൻ ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ ഓക്കെ ആ കാര്യം മനസ്സിലായി നിങ്ങൾക്ക് എക്സാമിന് വന്നൊരു ക്വസ്റ്റൻ കൊടുക്കുന്നുണ്ട് സി സി ബി സി സി വേണേ വെച്ചാൽ മതി നിങ്ങളുടെ ഇഷ്ടം ഓക്കെ റെഡി അതേപോലെ ഇതുകൊണ്ട് തന്നെ നോട്ടീസ് സി ഈ നോട്ടീസ് നിങ്ങളുടെ എക്സാമിനെ ചോദിക്കാറില്ലാത്തൊരു സാധനമാണ് എക്സാമിന് നിങ്ങളുടെ നോട്ടീസ് ചോദിക്കാറില്ല ഞാൻ ഈ അടുത്തായിട്ട് കണ്ടിട്ടില്ല പത്താം ക്ലാസിലൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ചോദിക്കാറില്ല എന്നാലും നിങ്ങൾ നോട്ട് ചെയ്തോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് സ്ഥലം നോട്ടീസ് എഴുതുക സി നോട്ടീസിൽ എപ്പോഴും ഞാൻ നല്ല പറയും വാട്ട് എന്താണ് പരിപാടി ഓക്കെ എപ്പോഴാണ് പരിപാടി ഓക്കെ വെൻ ഹൗ വെയർ എവിടെ വെച്ചിട്ടാണ് പരിപാടി ഒരു പ്രത്യേക സ്ഥലം വേണം പ്രത്യേക ടൈം വേണം ആരാണ് ഇത് ഉണ്ടാക്കിയത് അതാണ് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തത് ആരാണ് ഇൻവൈറ്റഡ് അല്ലെങ്കിൽ ആരാണ് റെസിപ്പി ഉണ്ട് അല്ലെങ്കിൽ ഇൻവൈറ്റഡ് അല്ലെങ്കിൽ റെസിപ്പിൻ്റെ ആരാണിത് വായിക്കേണ്ടത് സ്റ്റുഡൻസ് ആണോ പേരൻറ്റ്സ് ആണോ അല്ലെ ക്ലാസ് ടീച്ചേഴ്സ് ആണോ ആരാണ് ഇത് വായിക്കുന്നത് ഫോർ എക്സാമ്പിൾ ആൻ ഇൻ്റർ സ്കൂൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇസ് ബീങ്ങ് ഓർഗനൈസ് ഓക്കെ ഓൺ ട്വൽത്ത് ഫെബ്രുവരി ഓക്കെ ഓൺ ട്വൽത്ത് ഫെബ്രുവരി എപ്പോഴാണ് എവിടെയാണെന്ന് മനസ്സിലായി അറ്റ് ടാഗോർ തിയേറ്റർ എന്ന് മനസ്സിലായി ദർ വിൽ ബി ടേക്കിംഗ് പാർട്ട് ഇൻ ഐറ്റംസ് വിച്ച് ബി സ്കൂൾ ഓൺ സെലക്ഷൻ്റെ കാര്യം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അസംബ്ലി ഹാളിലുമാണ് ആർക്കാണത് വായിക്കേണ്ടത് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് ഉള്ള സ്റ്റുഡൻസ് ദ ഓക്കെ ഡ്രസ്സ് ഷുഡ് ബി അറേഞ്ച് മൈ പാർട്ടിസിപ്പൻസ് അറിവ് ഇനി ആരാണിത് ഉണ്ടാക്കിയത് വന്തിത വന്ദിതേൻ്റെ ഡെസിഗ്നേഷൻ എന്താണ് കൾച്ചറൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ടീം ലീഡർ അങ്ങനെയൊക്കെ എഴുതാം ഡേറ്റ് ലെഫ്റ്റിലാണ് ബാക്കി എല്ലാം ഹെഡിങ്സും സെൻ്ററിലാണെന്നുള്ള കാര്യം ഓർക്കുക ഡേറ്റ് ലെഫ്റ്റ് ലെഫ്റ്റിലൈൻറ്റ് ബാക്കിയെല്ലാം സെൻട്രൽ ലൈൻ നോട്ടീസിനെ എഴുതാം ഈ ടൈറ്റിൽ ഇസ് നോട്ട് കമ്പൽസറി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എഴുതുക ഓക്കെ ഇനി ഡയറി എൻട്രി ഇനി ഇപ്പോൾ ഡയറി എൻട്രി ഇൻ കേസ് ചോദിച്ചാലോ നിങ്ങൾ പേടിക്കേണ്ട വളരെ സിമ്പിൾ ഫോർമാറ്റ് എന്താ മക്കൾ ഡയറി എൻട്രിക്ക് ഡയറി എൻട്രിക്ക് ഒരു വലിയ പെട്ടി വരയ്ക്കുക പെട്ടി വേണമെങ്കിൽ മതി ഇത്രയുള്ളൂ ഡേ ഡേറ്റ് ആൻഡ് ഡേ ആണോ ഡേ ആൻഡ് ഡേറ്റ് ആണോ ഇതാ ഡേ ഡേ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്നിപ്പോൾ ഇന്ന് എക്സാമ്പിൾ ട്യൂസ്ഡേ മാർച്ച് ഫിഫ്ത്ത് ഓക്കെ ട്യൂസ്ഡേ മാർച്ച് ഫിഫ്ത്ത് ഇയർ വേണോ വേണ്ട ഇയർ വേണ്ട ഫസ്റ്റ് കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇമോഷണൽ ഇമോഷൻ ആയിരിക്കും ഓക്കെ ഇമോഷണൽ എന്ന് പറയുമ്പോൾ സങ്കടം അല്ല വിഷമമല്ല നിങ്ങൾക്ക് തോന്നുന്ന ആ ഫീലിംഗ് നിങ്ങളോട് ചിലപ്പോൾ പറയും നിങ്ങൾ മിസ്റ്റർ ഗുപ്തയാണ് ഓക്കെ ഈ ചാപ്റ്ററിൽ ഇത് കഴിഞ്ഞു നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ സെറാങ് ആണ് സെറാങ് കഴിഞ്ഞു നിങ്ങൾ സന്തോഷമായപ്പോൾ നിങ്ങൾ ഡയറിയിൽ എഴുതാൻ ഞാൻ അങ്ങനെ ചെയ്തു അല്ലെ എ ജെ ക്രോണിനാണ് അതൊക്കെ നിങ്ങൾ ആ ഇമോഷണലായിട്ട് ആയിട്ട് എഴുതും ഓക്കെ ഡെയിലി ആക്ടിവിറ്റി ഡെയിലി റുട്ടീൻ ഒരിക്കലും എഴുതരുത് മക്കളെ നിങ്ങൾ എഴുതരുത് ആ ഇന്ന് രാവിലെ എണീറ്റ് ചന്ദ്രിക സോപ്പ് വെച്ചിട്ട് മോൻ കഴുകി അത് കഴിഞ്ഞാൽ ഞാൻ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഞാൻ കുളിച്ചു അങ്ങനെയൊന്നും വേണ്ട രാവിലെ പുട്ടും കടലക്കറിയും കഴിച്ച് ഇന്ന് വലിയ ടേസ്റ്റില്ലായിരുന്നു അമ്മേനെടുത്താൽ അടിമേഴിച്ചു എക്സാം എഴുതാമോ ഇല്ല ഇന്ന് സ്പെഷ്യലായി നടന്ന എക്സാം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് എക്സാം എഴുതിയപ്പോൾ അങ്ങനെ സംഭവിച്ചു ഒരു പൂച്ചക്കുട്ടി ചാടി ത്രീ സിക്സ് ടിച്ചിട്ട് ഗിറ്റർ വായിക്കാൻ തുടങ്ങിയുള്ളൂ അങ്ങനെയൊക്കെയാണ് വേണ്ടത് അതൊക്കെയാണ് വേണ്ടത് അതാണ് നിങ്ങൾ നോട്ട് അന്ന് നടക്കുന്ന കാര്യം ഡെയിലി റുട്ടീൻ എഴുതരുത് സ്പെഷ്യൽ ഇവൻറ്റ്സ് സ്പെഷ്യൽ ഇവൻറ്റ്സ് ഓക്കെ ആൻഡ് നിങ്ങളെന്താണ് കുറച്ച് ഇൻഫോർമൽ ലാംഗ്വേജ് ഉപയോഗിച്ചത് നിങ്ങൾ ഐ എം വെരി ഹാപ്പി ടുഡേ ഐ എം ബ്ലാബ്ലിക് പീസ് ടു ബി അങ്ങനൊന്നും വേണ്ട ടുഡേ വാസ് എ വെരി ഗ്രേറ്റ് ഡേ ടുഡേ ഐ ഹാഡ് ലൈക്ക്ഡേ നവീൻ ബ്രോഡ് ചിക്കൻ ബിരിയാണി ആൻഡ് ഐ ടുക്ക് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് വെരി ടേസ്റ്റി ഐ വോണ്ട് ചിക്കൻ ബിരിയാണി എവറി ഡേ ടുമോ ഐ കാൻ ട് വെയ്റ്റ് ഫോർ ടുമോറോ ബ്ലാബ്ലി ബ്ലൂ ബ്ലൂബ് ഏയ് ബ്ലൂ ബ്ലുബ് അത്രേ ഉള്ളു അത് നിങ്ങൾ ഇമോഷൻ എഴുതാം ഒരു അഞ്ചാറ് ലൈനൊക്കെ മതി ഓക്കെ അഞ്ചാറ് ലൈൻ അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നൂറ് വേർഡ്സ് നൂറ് വേർഡ്സ് ഒക്കെ മതി ഡിപ്പെൻസ് ഓൺ മാർക്ക് ഓക്കെ അത്ര സംഭവം ആകുമ്പോൾ അതോടായിരുന്നു സാറിൻ്റെ നോട്ട്സ് മൊത്തം കഴിഞ്ഞു ഓക്കെ ഇതോടെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്റർ കഴിഞ്ഞു ഓക്കെ ഇതിനെക്കാളും കൂടുതൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഇഫ് ക്ലോസ് വേണോ സാർ പെർ മോഡിഫിക്കേഷൻ എന്താ സീ എല്ലാം അതായ ലൈവില് ചെയ്തിട്ടുണ്ട് ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അലൻസാറിനെ അയക്കാൻ മറക്കരുത് ബിസിനസ് കുട്ടികൾക്ക് ബിസിനസ് സ്റ്റഡീസിന് എക്സാം എന്നുണ്ട് ലൈവ് എന്നുണ്ട് അഞ്ച് മണിക്ക് കൊമേഴ്സ് ചാനലിൽ ഏഴ് മണിക്ക് കെമിസ്ട്രീൻ്റെ ലൈവുണ്ട് ഫ്രണ്ട്സിനെല്ലാവരും കൂട്ടി കൊണ്ടുവരാം എക്സാം കഴിയുമ്പോൾ ഉടനെ എപ്പോഴെ എക്സാം കഴിയുക അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ അലൻ അലൻസാറിന് ക്വസ്റ്റ്യൻ പേപ്പർ ഐസറാൻ നോക്കുക പിന്നെ നമുക്കത് പ്രീനീറ്റ് സ്റ്റുഡൻസ് മറക്കരുത് ബയോളജി സ്റ്റുഡൻറ്റ്സ് നീറ്റ് എഴുതാൻ താല്പര്യമുള്ളൂ എന്താണ് രജിസ്റ്റർ ചെയ്യുക ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ് ചെയ്യരുത് കേരള മൊത്തമായിട്ട് നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷനാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ നോട്ട്സ് കിട്ടാനൊന്നുമില്ല ഇന്നലത്തെ നോട്ട്സ് പോയി നോക്കി വെക്കാം ഓക്കെ പിന്നെ മക്കളെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താ എക്സാം അൽ സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താല്പര്യമില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനർ പ്ലസ് ടു ബാച്ചസിലേക്ക് ഇപ്പോഴും അഡ്മിഷൻ എടുത്ത് വെക്കാം അങ്ങനെയാണ് നിങ്ങൾക്ക് സയൻസിന് ക്വസ്റ്റൻ ബാങ്കും കിട്ടും പ്ലസ് വൺ അഗ്നി റിവിഷനും കിട്ടും ആൻഡ് പ്ലസ് ടു ബുക്സും സ്റ്റോക്ക് സ്റ്റോക്കുള്ളവരെ കിട്ടും ഈ നമ്പറിലേക്ക് വിളിക്കാം വാട്സാപ്പ് രാവിലെ തന്നെ വേണ്ട വീട്ടിൽ എത്തിയിട്ട് വൈകുന്നേരം മതി ഓക്കെ നിങ്ങൾക്ക് പ്ലസ് ടു കീം അല്ലെങ്കിൽ നീറ്റിന് താല്പര്യമുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്താണ് കോച്ചിങ്ങും കിട്ടുന്നതായിരിക്കും ഇനി കൊമേഴ്സ് ബാച്ചുകാർക്കാണെങ്കിൽ കൊമേഴ്സിൻ്റെ കൊസ്റ്റൻ ബാങ്കും പ്ലസ് വൺ കിട്ടും കോമേഴ്സിൻ്റെ ഉണ്ട് അപ്പോൾ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി വിളിക്കാം അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു സീറ്റ് ഉറപ്പിക്കാം സോ മക്കളെ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം കുറെ ആൾക്കാരും മെസ്സേജ് ചെയ്യാം സാർ ക്ലാസ് അടിപൊളിയായിരുന്നു എക്സാമൊക്കെ അടിപൊളിയായിരുന്നു സാർ അടുത്ത എക്സാമിന് ബ്ലസ്സിംഗ് വേണം പ്രയറുമാണ് സി ഞങ്ങളുടെ പ്രേറും ബ്ലസ്സിംഗും ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടോ ഓക്കെ അല്ലാണ്ട് ഞങ്ങളിവിടെ ഒന്ന് പഠിപ്പിക്കുവോ രാവിലെയും രാത്രിയും ദിവസങ്ങളും ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കോ ഇല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് വേണം എന്നുള്ള ഹോപ്പ് ഇതുകൊണ്ട് പ്രാർത്ഥനയും ഇത് മാത്രമല്ല ഹോപ്പും മാത്രമല്ല ബ്ലസ്സിങ് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സും കണ്ടിട്ട് നമ്മൾ തരാൻ നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം എന്താ ആറ് മണിയൊക്കെ കഴിഞ്ഞു കുറേ ആൾക്കാർ ഇപ്പോൾ എണീറ്റ് വരുന്നുണ്ടോ നിങ്ങളിത് കാണുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ ഫോർമാറ്റൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിട്ടുണ്ടായിരുന്നു സോ ഓൾ ദി ബെസ്റ്റ് മക്കൾ ക്വസ്റ്റ്യൻ പേപ്പർ അയക്കാൻ മറക്കരുത് ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് മോർണിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ അയക്കുക ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം നന്നായിട്ട് എഴുതാം ഫുൾ കോൺഫിഡൻസോടെ നമ്മൾ പഠിക്കാനുള്ളതിനപ്പുറം ഇന്നേ വരെ എക്സാം വിന്നറല്ല ഒരു പ്ലസ് വൺ സ്റ്റുഡൻറ്റും ഇത്ര പഠിച്ചിട്ടുണ്ടാവില്ല ഇത്ര അടിപൊളി കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല അതെൻ്റെയും അലെക്സാറിൻ്റെയും പേഴ്സണൽ ഗ്യാരൻറ്റിയാണ് സോ നിങ്ങൾ ആയിരിക്കണം ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുന്നതിൻ്റെ എക്സാം വിന്നറിൻ്റെ പ്ലസ് വണ്ണിൽ നിന്ന് ഓക്കെ ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കാം അടിപൊളി അടിച്ചാൽ നമുക്ക് കെമിസ്ട്രി കഴിഞ്ഞാൽ കാണാം മാത്സിന് ഓക്കെ